Hello everyone. Am I audible? Okay. A very warm good evening to all the wonderful people present here. Myself, Jensen Jules. I'm an assistant professor in Electrical and Electronics Engineering Department, Jyothi Engineering College. I would like to welcome all the participants for this webinar, which is organized by Electrical and Electronics Engineering Department in Jyothi Engineering College in association with IEA. Today's webinar topic is KSEB Electricity Billing Myths and Facts. സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വെബിനാർ ടോപ്പിക് എന്ന രീതിയിൽ ഡിസ്കഷൻസ് വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഒരു ടോപ്പിക് ആയിരുന്നു ഈ ഇലക്ട്രിസിറ്റി ബില്ല്. അതിന് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2-3 മാസങ്ങളായി നമ്മുടെ പത്രമാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ഇലക്ട്രിസിറ്റി ബില്ല്. ഒരുപാട് സംശയങ്ങൾ നമുക്ക് പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കാം, എനിക്കും തോന്നിയിരുന്നു. ഞാൻ പത്രത്തിലൂടെ പോയപ്പോൾ എനിക്കും പലപ്പോഴും പല സംശയങ്ങളും തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ലോക്ക്ഡൌൺ കാലത്ത് ശരിക്കും പറഞ്ഞ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലായിരുന്നു, അല്ലെങ്കിൽ എന്താ KSEB മനഃപൂർവ്വം ബില്ല് എമൗണ്ട് കൂട്ടുവാൻ ശ്രമിച്ചതാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓരോ യൂണിറ്റിനും നമ്മുടെ എന്തുമാത്രം എക്സ്പെൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അപ്പൊ ഈ സംശയങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ആപ്റ്റ് പേഴ്സൺ വേണം എന്നുള്ള രീതിയിൽ KSEB നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പോൾ കിട്ടിയ ഒരു എമിനന്റ് പേഴ്സണാലിറ്റിയാണ് ഇന്നത്തെ സ്പീക്കർ ആയിട്ടുള്ള എഞ്ചിനീയർ KK ദിലീപ് സർ. സോ ഐ വോണ്ട് ടു സേ സംതിങ് അബൌട്ട് ഹിം. എഞ്ചിനീയർ KK ദിലീപ് കുമാർ സർ, ഹി ഈസ് ആൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജനറേഷൻ സർക്കിൾ, വൈദ്യുതി ഭവൻ, തൃശൂർ. 2001 ഓൺവേർഡ്സ് സാറ് KSEB ഒരു ഭാഗമാണ്. കൂടാതെ KSEB അകത്തും ഉപഭോക്താക്കൾക്കിടയിലും വൈദ്യുത മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ. അതിന്റെ തൃശൂർ ജില്ലയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടി സാറിന്റെ ഒപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ കൂടിയായ എഞ്ചിനീയർ റിച്ച് ആന്നി സാർ ഉണ്ട്. സാറിനെ കുറിച്ച് പ്രത്യേകം പറയുകയാണെങ്കിൽ, സാറ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഫസ്റ്റ് ബാച്ചിന്റെ ഒരു അലുമിനി മെമ്പർ കൂടിയാണ്. അപ്പൊ വളർന്നു വരുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സാർ ഒരു തികച്ചും ഒരു പ്രചോദനം തന്നെയാണ്. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വെബിനാറിലേക്ക് തിരിക്കാം. വെബിനാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മെയിൻലി രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് സാറിന്റെ ഒരു പ്രസന്റേഷൻ, സ്ലൈഡ് പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ. ഡൗട്ട് ക്ലാരിഫിക്കേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ വേണമെങ്കിൽ ഡൗട്ട്, സാറ് പ്രസന്റേഷൻ സമയത്ത് ചാറ്റ് ബോക്സിൽ വേണമെങ്കിൽ ഡൗട്ട് നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് വയ്ക്കാം. രണ്ടാമത്, സാറിന്റെ പ്രസന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായിരിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ്, ആഫ്റ്റർ ദ പ്രസന്റേഷൻ ആൻഡ് ഓൾ, അവസാന സമയമാകുമ്പോഴേക്കും ഒരു ഫീഡ്ബാക്ക് ഫോം ചാറ്റ് ബോക്സ് വഴി സർക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടി ഫില്ല് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ട്രിപ്പിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് എഞ്ചിനീയർ KK ദിലീപ് കുമാർ സാറിനെയും അതേപോലെ തന്നെ റിച്ച് ആന്റണി സാറിനെയും ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. നമസ്കാരം സർ. ഈ വെബിനാറിലേക്ക്, ഈ കേരളത്തിലെ കഴിഞ്ഞ മാസങ്ങളിലായി ഉപഭോക്താക്കൾ കൂടുതൽ ചർച്ച ചെയ്ത ഒരു വൈദ്യുതി മേഖലയിലെ ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ കേരളത്തിലെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജിലെ ഒന്നായ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഇങ്ങനെ ഒരു ആവശ്യം അവരുടെ മനസ്സിൽ വന്ന് അവരുടെ ഒരു ക്ഷണം ലഭിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ചും സംഘടനയ്ക്കും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താൻ, ഉപഭോക്താക്കളുടെ മനസ്സിൽ കയറിക്കൂടിയിരിക്കുന്ന ചില തെറ്റായ ധാരണകളെ വ്യക്തമാക്കാനായിട്ട് കിട്ടിയ ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെബിനാറിലേക്ക് ക്ഷണം ലഭിച്ചതിന് എഞ്ചിനീയറിംഗ് കോളേജ്, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെയും അതിലെ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരെയും ആ സ്ഥാപനത്തെയും അതിൽ സംഘടിപ്പിച്ച ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷകർത്താക്കളെയും ഉപഭോക്താക്കളെയും KSEB സുഹൃത്തുക്കളെയും എല്ലാവരെയും ഈ വെബിനാറിലേക്ക് ക്ഷണിക്കുകയാണ്.
ഈ അവസരം ഒരുക്കി തന്ന ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്, സംഘടനയ്ക്കുള്ള KCB ഓഫീസേഴ്സ് അസോസിയേഷനുള്ള സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നമ്മൾ ഈ വിഷയത്തിൽ വൈദ്യുതി ബില്ലുമായി സംബന്ധിച്ച് കേരളത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളിലായി ചർച്ച ചെയ്ത കുറെ തെറ്റായ ധാരണകളും അപൂർവം ചില മെറിറ്റുള്ള, അതായത് ഏതെങ്കിലും കാലങ്ങളായി തകരാറുകൾ സംഭവിക്കുമ്പോൾ ഉണ്ട് അവർക്ക് പരിഹരിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോൾ തന്നെ അതുകൂടി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അവതരിപ്പിച്ച് അതിന് വല്ലാത്ത പരിവേഷണം ലഭിച്ച് ദൃശ്യ പത്ര മാധ്യമങ്ങളിലൊക്കെ പരിധിക്കപ്പുറത്തേക്ക് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നു. അതിന് കുറെ അധികം വ്യക്തതകൾ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും സംഘടനകളുടെ ഭാഗത്തു നിന്നും നിലവിൽ വരുത്തിയിട്ടും ആളുകൾക്കകത്ത്, ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം ഈ വെബിനാറിനെ വിഷയം സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, തെറ്റായ ധാരണകളെ ഒന്ന് വ്യക്തമാക്കാൻ പുതിയ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ കറണ്ട് വൈദ്യുതി ബിൽ കണക്കാക്കുമ്പോൾ ഇനി കുറച്ചുകൂടി ഉപഭോക്താക്കൾക്ക് മനസ്സിലാകാൻ ഏതെങ്കിലും ഭാഗങ്ങൾ അതിൽ ഉൾപ്പെടുത്താനുണ്ടോ എന്ന്, അതുപോലെ തന്നെ അവരുടെ ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കേൾക്കുന്നില്ലേ? ഓഡിയബിൾ ആണ് സാറേ, ഓഡിയബിൾ ആണ്, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ ഓരോ ഉപഭോക്താക്കളുടെയും നല്ല നിർദ്ദേശങ്ങളെ, നല്ല നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം നിലകൊള്ളുന്നത് ഉപഭോക്താക്കളുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ്, അവരുടെ പരമാവധി സന്തോഷങ്ങൾ നിലനിർത്തി ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ സ്ഥാപനം തുടക്കം മുതലേ ശ്രമിക്കുന്നത്, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്കുണ്ടായ പ്രയാസങ്ങൾ സ്ഥാപനത്തെ സംബന്ധിച്ചായാലും സ്ഥാപനത്തിലെ ഉത്തരവാദപ്പെട്ട സംഘടനയുടെ അകത്താണെങ്കിലും ഞങ്ങൾക്കും അത് പ്രയാസമുണ്ടാക്കിയിരുന്നു, അത് പരിഹരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് സംഘടനയും. ഈ വെബിനാറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ സ്ഥാപനത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു പോകേണ്ടി വരും, അതിലേക്ക് എത്തിയ ചില വഴികൾ കൂടി ഒന്ന് പരിശോധിച്ച് പോവാം. സ്ഥാപനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ഥാപനം 1957 അന്ന് വൈദ്യുതി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അതിനുശേഷം 2013 വരെ ഡിപ്പാർട്ട്മെന്റിന് ശേഷം വൈദ്യുതി ബോർഡ് രൂപീകരിച്ചു. അതിനുശേഷം 2013 വരെ ഇത് KCB എന്ന് പറയുന്ന കേരള സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡായി തുടരുകയായിരുന്നു. 1956 കമ്പനി ആക്ട് പ്രകാരം 2013 ഇന്നത്തെ രീതിയിലുള്ള KCB ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം തികച്ചും പൂർണ്ണമായും കേരള സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറിയതും ഇപ്പൊ തുടരുന്നതും. ഈ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പ്രസരണം നടത്തുന്നുണ്ട്, വിതരണം നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റേതെല്ലാം സംസ്ഥാനത്തെ ഇതര ലൈസൻസികളേക്കാൾ വിട്ട് മൂന്ന് പ്രധാന ഉത്തരവാദിത്തങ്ങളും ഒറ്റ കമ്പനിയായി നിർവഹിച്ചു പോരുകയാണ് നിലവിൽ ഈ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ തുടക്കകാലത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, 1957 മുതൽ തുടരുന്നു, 2013 മുതൽ കമ്പനിയായി സ്ഥാപനം മുന്നോട്ട് പോവുകയാണ്. ഈ സ്ഥാപനത്തിലെ ഉപഭോക്താക്കളുടെ എണ്ണം 1,27,00,000 വരുന്ന ഉപഭോക്താക്കൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനങ്ങളും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അവരുടെ ആവശ്യങ്ങളെ നിർവഹിക്കാനുള്ള ക്രിയാത്മകമായ ഇടപെടലാണ് സ്ഥാപനത്തിന്റെ മേധാവി മുതൽ ഏറ്റവും അടിത്തട്ട് വരെയുള്ള എല്ലാ ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന മുഴുവൻ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥാപനം മറ്റേത് ഡിപ്പാർട്ട്മെന്റിലോ മറ്റു സ്ഥാപനങ്ങളെ, പൊതുമേഖലയിൽ തന്നെയുള്ള ഇത്ര സ്ഥാപനങ്ങളെ നമ്മൾ താരതമ്യം ചെയ്താൽ ഏറ്റവും അധികം ഉപഭോക്തൃ സൗഹൃദമായിട്ടും ഏറ്റവും അധികം അടുപ്പത്തോടു കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം കൂടിയാണ് KCB ലിമിറ്റഡ്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നത്, ജോലി ചെയ്ത് തുടരാൻ കഴിഞ്ഞു എന്നത് തന്നെ വളരെ സന്തോഷപൂർവ്വമാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ അഭിമാനിക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തുണ്ടായ ഈ വിഷയത്തിന്റെ പുറത്താണെങ്കിലും ഇങ്ങനെ ഒരു വെബിനാറിൽ ഇത്തരം കാര്യങ്ങൾ തുടക്കത്തിൽ പറയാൻ പറ്റിയത് തന്നെ ഒരു അവസരം തന്നെയായിട്ടാണ് കാണുന്നത്. സ്ഥാപനത്തിന്റെ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നാൽ നമ്മൾക്ക് സ്ഥാപനം ഉണ്ടായതിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ഇതിന് നിലവിലുള്ള നിയമങ്ങൾ എങ്ങനെയാണ് സ്ഥാപനത്തിലേക്ക് എത്തിയതെന്നും നിലവിൽ ഇന്ത്യയിലെ വൈദ്യുതി മേഖലയിലെ വൈദ്യുതി മേഖലയിൽ അതായത് 2003 നമ്മൾക്ക് ഇപ്പോ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഇലക്ട്രിസിറ്റി ആക്ട് 2003. ഈ 2003 വൈദ്യുതി നിയമം ഉണ്ടാകുന്നതിന് മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങളായിരുന്നു 1910 ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട്, 1948 ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട്, അതുപോലെ തന്നെ 1998 ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആക്ട്. ഈ മൂന്ന് നിയമങ്ങൾക്കും ശേഷം ഇതിന് പകരമായിട്ടാണ് സമഗ്രമായ വൈദ്യുതി നിയമം 2003 നിലവിൽ വന്നു. ഈ 2003 വൈദ്യുതി നിയമത്തിൽ വൈദ്യുതിയുടെ വില നിശ്ചയിക്കുക, വൈദ്യുതി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അത് പ്രാപ്യമാകുന്ന രീതിയിലുള്ള ചില ക്രമപ്പെടുത്തലെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് വൈദ്യുതി നിയമം തയ്യാറാക്കിയത്. ഈ നിയമത്തിലാണ് ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ വൈദ്യുതി ബില്ലുമായി സംബന്ധിച്ച താരിഫ്, അതുപോലെ തന്നെ അതിന്റെ സുരക്ഷിതത്വം, സുരക്ഷ, അതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡുകൾ, ഈ നിയമത്തിനകത്ത് വിവിധങ്ങളായിട്ടുള്ള ഈ മേഖലയിലെ ഉപഭോക്താക്കൾക്കായിക്കോട്ടെ, ഈ വൈദ്യുതി ഉത്പാദകരായിക്കോട്ടെ, പ്രസരണ കമ്പനികളായിക്കോട്ടെ, വിതരണ കമ്പനികളായിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു നിയമമാണ് ഇലക്ട്രിസിറ്റി ആക്ട് 2003. ഈ 2003 വൈദ്യുതി നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് ഇന്ത്യയിൽ ലൈസൻസികൾ, അതായത് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾ, ഡിസ്കോംസ് നിലവിൽ വരുന്നത്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈസൻസികൾ അഥവാ യൂട്ടിലിറ്റി ലൈസൻസികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈസൻസി എന്ന് പറഞ്ഞാൽ KICB ലിമിറ്റഡ് ആണ്. കൂടാതെ KICB ലിമിറ്റഡ് ഉൾപ്പെടെ 11 ലൈസൻസികളാണ് കേരളത്തിൽ ഇപ്പോ പ്രവർത്തിച്ചു വരുന്നത്. തൃശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന 11 കമ്പനികൾ, വിവിധങ്ങളായ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, അതുപോലെ തന്നെ കാക്കനാട്, അതുപോലെ തന്നെ നേവൽ ബേസിലുള്ള മിലിറ്ററി എഞ്ചിനീയറിംഗിന്റെ യൂണിറ്റ് ഉൾപ്പെടെ സ്വതന്ത്രമായി ലൈസൻസ് എടുത്തിട്ടുള്ള 11 യൂട്ടിലിറ്റികൾ, പ്രധാനമായും KCB ലിമിറ്റഡ് ഉൾപ്പെടെ 11 ലൈസൻസികളാണ് കേരളത്തിൽ ഇപ്പോൾ നിയമാനുസൃതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. KCBയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ KCBയുടെ വിഷനും മിഷനുമാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ത്യയിലെ ബെസ്റ്റ് പവർ യൂട്ടിലിറ്റി ആകുന്നതാണ് KCBയുടെ വിഷൻ. KCB ലിമിറ്റഡ് ആംബിഷൻ ടു ബി ദ ബെസ്റ്റ് പവർ യൂട്ടിലിറ്റി ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ അതിലേക്ക് എത്തുന്നതിന് വേണ്ടി KCB ദൗത്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. KCB ലിമിറ്റഡ് മിഷൻ ഈസ് ടു പ്രൊവൈഡ് ക്വാളിറ്റി ഇലക്ട്രിസിറ്റി ടു കൺസ്യൂമേഴ്സ് അഡ്വക്കേറ്റ്ലി, സേഫ്ലി, സസ്റ്റൈനബിളി അറ്റ് അഫോർഡബിൾ കോസ്റ്റ്, അതായത് താങ്ങാവുന്ന വിലയ്ക്ക് ഇടതടവില്ലാതെ ഗുണമേന്മയുള്ള വൈദ്യുതി സുരക്ഷിതമായി ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്ന ദൗത്യത്തിലൂടെയാണ് ഞങ്ങളുടെ ഈ വിഷൻ പ്രാപ്യമാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ആക്ട് 2003 ചില പ്രത്യേകതകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത്. ഇതിൽ ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് റീസണബിൾ മാനറിൽ ഇലക്ട്രിസിറ്റി എത്തിച്ചു കൊടുക്കുക, ഒപ്പം തന്നെ വ്യത്യസ്തങ്ങളായ വിവിധ വർഷങ്ങൾ മൾട്ടി ലെയർ താരിഫ് തത്വങ്ങൾ അടിസ്ഥാനത്തിൽ വില നിശ്ചയിക്കുക, അതുപോലെ തന്നെ അതിന്റെ എഫിഷ്യൻസി പെർഫോമൻസ് തുടങ്ങിയ
പ്രത്യേകതകൾ ഫീച്ചേഴ്സ് ആണ് ഈ നിയമത്തിലെ അകത്തുള്ളതാണ് ഇപ്പോ നിങ്ങൾ ഓരോരുത്തർക്കും കാണാൻ സാധിക്കുന്നത്. ഇലക്ട്രിസിറ്റി ആക്ട് 2003 പ്രധാനമായും നമ്മളുടെ ഈ വെബിനാറിലെ വിഷയം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് സംബന്ധിച്ച എന്ന് പറഞ്ഞാൽ അതിന്റെ താരിഫ് സംബന്ധിച്ച. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ആക്ട് 2003 താരിഫും ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള സെക്ഷനുകളാണ് അതിനകത്ത് പ്രതിപാദിച്ചത്. നിയമത്തിലെ സമഗ്രമായ 2003 വൈദ്യുതി നിയമത്തിലെ സെക്ഷൻ 61 മുതൽ 64 വരെയുള്ള സെക്ഷനുകളാണ് താരിഫിനെ സംബന്ധിച്ച് നിർവചിച്ചിട്ടുള്ളത്. അത് അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. സെക്ഷൻ 64 ഇലക്ട്രിസിറ്റി ആക്ടിലെ സെക്ഷൻ 64 ഈ താരിഫ് നമ്മൾക്ക് ഏതൊരു ഉപഭോക്താവും എത്ര രൂപയുടെ അവർക്ക് അനുവദിച്ചു തന്നിട്ടുള്ള സർവീസ് കണക്ഷനുകളിൽ ഒരു യൂണിറ്റിന് എത്ര നിരക്ക് നൽകേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുന്ന എല്ലാതും ഒരു പ്രധാനപ്പെട്ട അതോറിറ്റിയാണ്. നിയമത്തിന്റെ ചൂട് പിടിച്ച് തന്നെയാണ് അതോറിറ്റി രൂപം കൊണ്ടിരുന്നത്. സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻസ്, കേരളത്തിലാണെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനാണ് ഈ അധികാരമുള്ളത് വൈദ്യുതിയുടെ താരിഫ് നിശ്ചയിക്കാനുള്ളത്. അതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സ് സെക്ഷൻ 64 ഓഫ് ദി ഇലക്ട്രിസിറ്റി ആക്ട് പ്രിസ്ക്രൈബ് ദി പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് താരിഫ് ആൻഡ് ഇഷ്യൂൻസ് ഓഫ് താരിഫ് ഓർഡർ ബൈ ദി സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. അതാണ് സെക്ഷൻ 64 വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നത്. ഇവരാണ് ഇതിന്റെ എല്ലാ ചട്ടങ്ങളും എല്ലാ പ്രൊസീജിയേഴ്സും പാലിച്ചുകൊണ്ട് ഓരോരോ ആവശ്യങ്ങൾക്ക് ഇന്ന ഇന്ന രീതിയിലുള്ള റേറ്റ് നിശ്ചയിക്കാനായിട്ട് തീരുമാനമെടുത്ത് ഓർഡർ ഇറക്കാനുള്ള അധികാരം നിയമത്തിൽ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനാണ്. കമ്മീഷൻ വിവിധങ്ങളായ നടപടിക്രമങ്ങളിലൂടെയാണ് അതിലേക്ക് പോകുന്നത്. ഈ സ്ക്രീനിൽ കാണുന്നതാണ് റെഗുലേറ്ററി കമ്മീഷന്റെ സൈറ്റാണ്. ഈ സൈറ്റിലേക്ക് നമ്മൾക്ക് ആർക്കും ഏത് ഉപഭോക്താവല്ലാത്തവർക്കും സന്ദർശിക്കാവുന്നതാണ്. ഇതിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഓരോ ലൈസൻസികൾക്കും ഇതിനകത്ത് ഏത് വർഷത്തെ ഏത് ലൈസൻസ് ഇതൊക്കെ നമുക്ക് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ലൈസൻസിക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള താരിഫ് ഓർഡർ KCB ലിമിറ്റഡിനെ സംബന്ധിച്ച് 2019 ജൂലൈ 8 നിലവിലുള്ള താരിഫ് ഓർഡർ നിലവിൽ വന്നത്. അത് ഈ സൈറ്റിൽ നിന്ന് നമ്മൾക്ക് വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ്. റെഗുലേറ്ററി കമ്മീഷന്റെ നിലവിലുള്ള താരിഫ് ഓർഡർ വന്നത് 2019 ജൂലൈ 8. ഇനി അടുത്ത പ്രോസസ്സിലാണ് KCB ലിമിറ്റഡ് അതിന് വേണ്ട അടുത്ത നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ലൈസൻസികളുടെയും താരിഫ് എത്ര, എന്നു മുതലാണ് അത് നിലവിൽ വന്നത്, അതിന്റെ മുഴുവൻ വ്യക്തമായ KCB സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മീഷന്റെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ താരിഫ് ഓർഡർ 421 പേജുള്ള താരിഫ് ഓർഡറിൽ എല്ലാത്തരം ഉപഭോക്താക്കളെ, വിവിധങ്ങളായ ഉപഭോക്താക്കളെ വളരെ കൃത്യമായി തന്നെ അതിൽ നിർവചിച്ചിട്ടുണ്ട്. അവർക്ക് ഏതെല്ലാം രീതിയിലാണ് അവരുടെ ബില്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബില്ല് റീഡിംഗ് എടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ ഏത് തരത്തിൽ അവരെ അവർക്ക് ബില്ല് നൽകണം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ താരിഫ് ഓർഡർ വളരെ വ്യക്തവും വളരെ സുവ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ്. വൈദ്യുതി നിയമത്തിലെ സെക്ഷൻ 70 പ്രകാരമാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. പ്രധാനമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി സംബന്ധിച്ചാണ്. സുരക്ഷിതമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, പ്രസരണം നടത്തുക, വിതരണം നടത്തുക, അതിലുപയോഗിക്കേണ്ട എക്യുപ്മെന്റ്സ്, അതിലുപയോഗിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും, അത് പണിയെടുക്കുന്നവരും അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നവരും അതിനെ ഡിസൈൻ ചെയ്യുന്നവരും ഇന്ന ഇന്ന വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങൾ മുഴുവനും സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ CEA പരിധിയിലാണ് വരുന്നത്. അവർക്ക് നിർമ്മാണത്തിനുള്ള, അതായത് കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡുകളും CEA ആണ്. അതിന് നമ്മുടെ ഇന്ത്യയിലെ അവസാന വാക്ക് CEA ആണ്. ഏറ്റവും സ്റ്റാൻഡേർഡായി വൈദ്യുതിയുടെ എല്ലാ മേഖലകളിലെയും മുഴുവൻ ലൈസൻസുകളെയും നിർബന്ധിക്കുന്നതും അതിലേക്ക് എത്തിക്കുന്നതും ഏറ്റവും സുരക്ഷിതമായി വൈദ്യുതി വിതരണം ഉൾപ്പെടെയുള്ള മേഖലകൾ ചെയ്ത് അപകടരഹിതമായ ഒരു മേഖല സൃഷ്ടിക്കാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം CEA തന്നെയാണ്. ഇപ്പോൾ കാണുന്ന ചിത്രത്തിൽ കാണുന്നതാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിന്റെ അടിസ്ഥാനം, ഫോക്കടിപ്പിക്കുന്ന വൈദ്യുതി. ഫോക്കടിപ്പിക്കുന്ന വൈദ്യുതി ബില്ല് എന്ന് ഈ വരികൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മാസങ്ങളോളം, 2-3 മാസങ്ങളായി ഇതിനെക്കുറിച്ച് അറിയുന്നവരും ഇതിനെക്കുറിച്ച് അല്പം അറിയുന്നവരും ശരിക്കും അറിയുന്നവർ പോലും ഇക്കാര്യത്തിൽ ആളുകളെ വല്ലാതെ ദിശ തെറ്റിച്ചതും തെറ്റിയതും ഒക്കെ നമുക്ക് മുന്നിലുണ്ട്. കുറെ അധികം
സാധാരണക്കാരും നിഷ്കളങ്കരുമായ വ്യക്തികൾ നേരത്തെ പറഞ്ഞ എങ്ങനെയാണ് താരിഫ് നിശ്ചയിക്കുന്നത്, ഏതെല്ലാമാണ് നിയമാനുസൃതം നമ്മൾക്ക് ചെയ്യേണ്ടത്, ഇക്കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ പരിശോധിക്കാതെ ഈ കാണുന്ന ചിത്രവും ഈ കാണുന്ന ചിത്രത്തിന്റെ വികാരങ്ങളുമാണ് കേരളത്തിൽ പരമാവധി പ്രചരിപ്പിക്കാനായി കുറേയധികം ആളുകൾ ശ്രമിച്ചു. കെ സി ബി ലിമിറ്റഡിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ എല്ലാ ലൈസൻസികൾക്കും എല്ലാ വൈദ്യുതി ഉൽപാദക പ്രസരണ വിതരണ കമ്പനികൾക്ക് എല്ലാവർക്കും ബാധകമായ ഇന്ത്യയിലെ ഭരണഘടനയ്ക്ക് അകത്തു നിന്ന് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള വൈദ്യുതി നിയമത്തിനകത്തു നിന്ന് പ്രവർത്തിക്കുന്ന ലൈസൻസി പാലിക്കേണ്ട എല്ലാ ശരിയായ ചട്ടങ്ങൾ മാത്രം പാലിച്ച് നമ്മൾ നൽകിയ വൈദ്യുതി ബില്ലിന് ഈ രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വന്നത്. അത് സ്ഥാപനത്തെ സംബന്ധിച്ച് കൂടുതൽ സമയം ഇക്കാര്യം വിശദീകരിക്കാനായി ബഹുമാനപ്പെട്ട സി എം ഡി തന്നെ, ചെയർമാൻ, ഞങ്ങളുടെ കെ സി ബി ലിമിറ്റഡിന്റെ ചെയർമാൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കാനായി ദൃശ്യ മാധ്യമങ്ങളിൽ തന്നെ എത്തുക പോലും. ആളുകളെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഈ പറയുന്ന പീരീഡിൽ, ഈ മാർച്ച് 24 ശേഷം ലോക്ക്ഡൌൺ, ഇതേ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം വന്ന വൈദ്യുതി ഉപയോഗത്തിൽ വന്ന വലിയ വർധനവും ഒപ്പം തന്നെ ഈ സമയങ്ങൾക്ക് അകത്ത് വന്ന വൈദ്യുതി ബില്ലും, ഓരോ രണ്ടു മാസം കൂടുമ്പോൾ വരുന്ന വൈദ്യുതി ബില്ലിന് റീഡിംഗ് എടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഇന്ത്യയിലെ പുതിയ കോവിഡ് മഹാമാരിയുടെ കാലത്തുണ്ടായത് മൂലം, റീഡിംഗ് എടുക്കാൻ പറ്റാത്തത് മൂലം ശരാശരി ബിൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ബില്ലും അതിനുശേഷം വന്ന ബില്ലും ഉൾപ്പെടുന്ന സമയത്താണ്, ആദ്യത്തെ ബില്ല് വന്ന സമയത്ത് പരാതികള് ലെവലേശം ഉണ്ടായിരുന്നില്ല. കാരണം ബഹുഭൂരിപക്ഷം ആളുകളിലും ആ ബില്ല് എന്ന് പറഞ്ഞാൽ തൊട്ട് മുൻപത്തെ മാസം അടച്ചതിനേക്കാൾ താരതമ്യേന വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ആ സമയത്താരും പരാതിപ്പെടാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു വാർത്തയ്ക്ക് പോയിരുന്നില്ല. പക്ഷെ രണ്ടാമത്തെ ബില്ല് ലോക്ക്ഡൌണിന്റെ പീരീഡ് അവസാനിച്ച് മീൻസ് റീഡിംഗ് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായതിനു ശേഷം റീഡിംഗ് എടുത്തു തുടങ്ങിയപ്പോൾ ലഭിച്ച ബില്ല് അവരെ വല്ലാത്ത രീതിയിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതായിരുന്നു ഈ ഷോക്കടിപ്പിക്കുന്ന വൈദ്യുതി ബില്ല് എന്ന വിഷയം ആളുകൾക്കിടയിൽ ചർച്ചയ്ക്ക് വന്നത്. നമ്മൾക്ക് തൊട്ടു മുൻപ് അടച്ച ബില്ലിന്റെ എമൗണ്ട് കുറഞ്ഞതിനെ കുറിച്ച് ആരും ചിന്തിച്ചില്ല. രണ്ടാമത് വന്ന ബില്ലായിരുന്നു കൂടുതൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതിന് കുറച്ചുകൂടി വ്യക്തത ഇതിനു ശേഷം പറയാം. ഇനി അടുത്ത ഒരു ഇപ്പൊ കാണുന്ന സ്ലൈഡിലേക്ക് വന്നാൽ സെയിൽ ഓഫ് പവർ ആണ്. അതായത് നമ്മൾക്ക് വൈദ്യുതി വിൽപ്പന നടത്തുക എന്നുള്ളതാണ് ഏതൊരു ലൈസൻസിയുടെയും ഉപഭോക്താക്കൾക്ക് നേരത്തെ പറഞ്ഞ തരത്തിൽ ഉത്തരവാദിത്തോടും നിയമാനുസൃതമായ രീതിയിലും വൈദ്യുതിയുടെ വിൽപ്പന നടത്തുന്നത് മൂലം നമ്മൾക്ക് കിട്ടുന്ന റവന്യൂ ആണ് നമ്മളുടെ താരിഫുമായി ബന്ധപ്പെട്ട് നേരിട്ട് കിടക്കുന്നത്. ഇതിന് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉൽപാദനം എന്ന് പറയുന്നത് സ്ക്രീൻ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, 1/4, അതായത് 25%. നേരത്തെ കണ്ട അതിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 4/3 ഭാഗം നമ്മളുടെ ആവശ്യത്തിന്റെ 62.4 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ആവശ്യമുള്ള സമയത്ത് നമ്മൾക്ക് 14.7 ബില്യൺ യൂണിറ്റ് വൈദ്യുതിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചത്. പോരാത്ത വൈദ്യുതി, അതായത് ഷോർട്ടുള്ള വൈദ്യുതി നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയായിരുന്നു. ഈ വാങ്ങുന്നത് മൂലം നമ്മൾക്കുണ്ടായ റവന്യൂ ചെലവ് വർധനവ് കൂടുന്നത് മൂലം നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് സ്ഥാപനത്തിനെ സാമ്പത്തികമായി ബാധിക്കുന്നത് എന്നതാണ് വൈദ്യുതി താരിഫുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ കാണുന്നത് AR&ERC, അതായത് നമ്മുടെ റെഗുലേറ്ററി കമ്മീഷന് നമ്മൾ ഓരോ ലൈസൻസിൽ സമർപ്പിക്കുന്ന രേഖകളാണ്. അതായത് അഗ്രിഗേറ്റ് റവന്യൂ റിക്വയർമെന്റും എക്സ്പെക്ടഡ് റവന്യൂ ഫ്രം ചാർജസ്, ഈ രണ്ട് രേഖകൾ സമർപ്പിച്ചതിന് ശേഷം നമ്മൾക്കുണ്ടാകുന്ന നമ്മുടെ പ്രതീക്ഷിക്കുന്ന വരുമാനവും നമ്മൾ ആവശ്യമുള്ള വരുമാനവും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ പുതിയ താരിഫ് ഓർഡർ റെഗുലേറ്ററി കമ്മീഷൻ നമുക്ക് പരിശോധനകൾക്കും പ്രൊസീജിയേഴ്സിനും ശേഷം അനുവദിച്ചു തരുന്നത്. നേരത്തെ പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷൻ ജൂലൈ 2019 8 ഇറക്കിയ റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയ താരിഫ് ഓർഡർ കേരള ഗസറ്റായി വിജ്ഞാപനം ചെയ്തതാണ് ഇപ്പോൾ കാണുന്നത് താരിഫ് ഗസറ്റ്. ഇതിൽ 421 പേജ് നേരത്തെ പറഞ്ഞു, അതിലെല്ലാ കാര്യങ്ങളും വളരെ സുവ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്.
ഈ കാണുന്ന വീട്ടിലെ കറണ്ട് ബിൽ സ്വയം കണക്കാക്കാം എന്ന് പറഞ്ഞ് കെ സി ബി തന്നെയാണ് ഈ സോഫ്റ്റ്വെയറും ഇതിന്റെ ഡീറ്റെയിൽസും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എത്തിച്ചത്. ഇത് ഏതൊരു വ്യക്തിക്കും അവരുടെ ഗാർഹിക താരിഫിലുള്ള, അതായത് അയാളുടെ ഏത് സിംഗിൾ ഫേസോ ത്രീ ഫേസോ അയാളുടെ യൂണിറ്റ് എത്രയാണ്, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര രൂപയാണ് അദ്ദേഹത്തിന്റെ കറണ്ട് ബില്ല് വരിക എന്നത് വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന, കറണ്ട് ബിൽ സ്വയം കണക്കാക്കാവുന്ന ചാർട്ടാണ് ഇത്. ദയവ് ചെയ്ത് ഇതുകൂടി നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കറണ്ട് ബില്ലിന്റെ പാറ്റേൺ വരിക എന്നത് വളരെ ലളിതമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒട്ടും സങ്കീർണമല്ല. ഒരു 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര യൂണിറ്റ് ആണ് അദ്ദേഹത്തിന്റെ, ഈ യൂണിറ്റിന് അനുസരിച്ച് എത്ര രൂപയാണ് അദ്ദേഹത്തിന് വരിക എന്നതിനകത്തുണ്ട്. ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1000 വാട്ട്സിന് താഴെയുള്ള ബി പി എൽ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഉപഭോക്താവിന് 40 യൂണിറ്റ് വരെ പ്രതിമാസം ഉപഭോഗം വരികയാണെങ്കിൽ 1 രൂപ 50 പൈസയാണ് അദ്ദേഹത്തിന്റെ ഇലക്ട്രിസിറ്റി ചാർജ്. അതുപോലെ തന്നെ പരമാവധി വരുന്നത് അല്ലെങ്കിൽ 500 യൂണിറ്റിന് വീതം വരുന്ന 7 രൂപ 90 പൈസ എന്ന ഒരു നിരക്കാണ് ഗാർഹിക താരിഫില് 0 മുതൽ 7 രൂപ 90 പൈസ വരെ, അതായത് 3 രൂപ 15 പൈസ തുടങ്ങുന്ന താരിഫ് തുടങ്ങുന്നത് ബി പി എല്ലുകാർക്കല്ല, അവരല്ലാത്ത രണ്ട് തരം താരിഫ് രീതികളാണ് ഇതിനകത്ത് ഈ ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ടെലിസ്കോപ്പിക് താരിഫ്, ഒപ്പം തന്നെ നോൺ ടെലിസ്കോപ്പിക്. ടെലിസ്കോപ്പിക് താരിഫിനകത്ത് വരുന്നത് പ്രതിമാസ ഉപഭോഗം, ശരാശരി ഉപഭോഗം നമ്മൾ എല്ലാ ബില്ലുകളിലും. ഇതിന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മറ്റൊരു വാദം, ഓരോ മാസത്തെയും തിരിച്ച് വൈദ്യുതി ചാർജ് റീഡിംഗ് എടുക്കുക അല്ലെങ്കിൽ കണക്കാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് വലിയ ബെനിഫിറ്റ് ആണ് കിട്ടുക, ഈ ലൈസൻസി എന്ന രീതിയിലുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് വലിയ കൊള്ളയാണ് നടത്തുന്നത് എന്ന് പറയുന്ന വാദം തീർത്തും വാസ്തുവിരുദ്ധമാണ്. കാര്യം എന്താ കാണുന്നത്, നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കറണ്ട് ബില്ലുകളും എല്ലാ ഉപഭോക്താക്കൾക്കും നൽകുന്ന വൈദ്യുതി ഗാർഹിക ഉപഭോക്താക്കൾ നൽകുന്നത് ഓരോ മാസത്തെയും കണക്കാക്കിക്കാം. ഈ ടെലിസ്കോപ്പിക് താരിഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 250 യൂണിറ്റ് വരെ ഒരു മാസത്തെ ഉപയോഗം 250 യൂണിറ്റ് ഓ അതിന് താഴെയുള്ള ഒരു ഉപഭോക്താവിന് അയാളുടെ റേറ്റുകളാണ് നമ്മൾ ഈ ചാർട്ടിൽ കാണുന്നത്. ആദ്യത്തെ ഓരോ ഘട്ടം 50 യൂണിറ്റ് വരെ, അത് കഴിഞ്ഞ അടുത്ത 250 യൂണിറ്റ് വരെ അദ്ദേഹത്തിന്റെ പ്രതിമാസ ഉപയോഗത്തിന് ഈ റേറ്റുകളാണ്. പക്ഷെ 250 കഴിഞ്ഞാൽ സ്ഥിതികൾ ആകെ മാറി. കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞ നോൺ ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞ ടെലിസ്കോപ്പിക് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ കടക്കും. അദ്ദേഹത്തിന് വരുന്ന റേറ്റ് നമുക്ക് ഈ പറയുന്ന 3 രൂപ 15 പൈസയല്ല 5 രൂപ 80 പൈസ മുതൽ 7 രൂപ 90 പൈസ വരെ വരുന്ന മുഴുവൻ യൂണിറ്റിനും ഒരേ റേറ്റിൽ, അതായത് അദ്ദേഹത്തിന് 251 ആണെങ്കിൽ 251 × 5 × 80 അല്ലെങ്കിൽ അടുത്ത എത്രയിലേക്കാണ് കടന്നു വരുന്നെങ്കിൽ നിശ്ചയിച്ച രീതിയിൽ 7 രൂപ 90 പൈസ വരെ വരുന്ന രീതിയിലാണ് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് വൈദ്യുതിയുടെ ഗാർഹിക ഉപഭോക്താക്കളുടെ മുഴുവൻ ഉപഭോക്താക്കളെയും നമുക്ക് വിശദം ചെയ്ത മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിൽ കെ സി ബി ലിമിറ്റഡിലെ ഇതിനേക്കാൾ പ്രയാസം അനുഭവിക്കുന്ന ഉപഭോക്താക്കൾ, അതായത് പ്രതിമാസം 20 യൂണിറ്റോ അതിൽ താഴെയോ ഉപഭോഗമുള്ള അല്ലെങ്കിൽ വൈദ്യുതിയുടെ ഉപയോഗം ഏറ്റവും കുറഞ്ഞ തുച്ഛ ഉപഭോഗമുള്ള ഏറ്റവും പാവപ്പെട്ടവരായ ബി പി എൽ ഉപഭോക്താക്കൾക്ക് പണം അടക്കേണ്ടതേയില്ല. നോൺ എൻ പി ജി ആണ്, നോൺ പേയ്മെന്റ് ഗ്രൂപ്പാണ്. അത്തരം ഒരു സൗകര്യം നമ്മൾ ഓരോരുത്തരുടെ നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ ഓരോ ജനങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥാപനമായതുകൊണ്ട് മാത്രമാണ് കേൾക്കാം സാറേ, ഇടക്കിടക്ക് കട്ടാകുന്നുണ്ടേ. സാറേ കേൾക്കാം. ഇപ്പൊ കേൾക്കുന്നില്ല സാറേ, ഇപ്പൊ കേൾക്കുന്നു. അതെ കേൾക്കാം കേൾക്കാം സാറേ. ഇപ്പൊ കട്ടാവുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ പ്രശ്നമില്ല.
സംസാരിച്ചോളൂ. ഇല്ല അല്ലേ. ഈ ചിത്രത്തിൽ കാണുന്നത് മറ്റൊന്നും കൊണ്ടല്ല, സോഷ്യൽ മീഡിയ മീഡിയയിൽ കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുകയോ ചെയ്തതോ ആയ ഒരു വിഷയമായതുകൊണ്ടാണ് ഈ ഇഡലിയും വൈദ്യുതിയും എന്ന ഒരു ഈ ചിത്രം ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. കാരണം ഇതിനകത്ത് തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഓരോ ഇടത് സൈഡിൽ എഴുതിയ ആദ്യത്തെ രണ്ട് ഇഡലിക്ക് ഇന്ന രീതിയിലാണ്, പിന്നെ വരുന്ന ഇഡലിക്ക് ഓരോന്നിനും റേറ്റ് കൂടുകയാണ്, അത് കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങുന്ന മുഴുവൻ ഇഡലിക്കും ഇത്ര രൂപ എന്ന രീതിയിലേക്ക് വരുന്നത് തന്നെ ഈ നേരത്തെ നമ്മൾ സംസാരിച്ച ഏറ്റവും ദുർബല വിഭാഗങ്ങൾ ആയിട്ടുള്ള ഗാർഹിക മേഖലയിലായിക്കോട്ടെ കാർഷിക മേഖലയിലായിക്കോട്ടെ മുഴുവൻ ഉപഭോക്താക്കളെ ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ചാർജ് കൊടുത്താൽ മാത്രം നിലനിർത്തേണ്ടതായ ധാരാളം ഉപഭോക്താക്കളെ നിലനിർത്താനും ഒപ്പം തന്നെ ഓരോ വർഷവും അതാത് റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ച ശരാശരി വൈദ്യുതി ചാർജിന് മീതെ ഉപഭോഗം അല്ലെങ്കിൽ നിരക്കിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവരുടെ ആ രണ്ട് കാറ്റഗറിയിൽ പെടുന്നവരിൽ നിന്ന് കിട്ടുന്ന, അതായത് ഒരു ക്രോസ് സബ്സിഡിയായി ലഭിക്കുന്ന ആനുകൂല്യത്തിന് പുറത്താണ് കുറഞ്ഞ ദുർബലരായിട്ടുള്ള ആളുകൾക്ക് വൈദ്യുതി നമ്മൾക്ക് നൽകാൻ സാധിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അതാത് സംസ്ഥാന സർക്കാരുകൾക്കുൾപ്പെടെ ഈ ക്രോസ് സബ്സിഡിയുടെ റോൾ ഇപ്പം നിലവിലുണ്ടെങ്കിൽ നിലവിലുള്ള 2003 നിയമത്തിലെ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഘട്ടം ഘട്ടമായി ഈ ക്രോസ് സബ്സിഡി നിർത്തിക്കൊണ്ട് നിർത്തണമെന്നുള്ള ഒരു ഇടപെടൽ, അത് കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് പ്രത്യേകിച്ചും നമ്മളുടെ 1,25,00,000 വരുന്ന 1.25 കോടി വരുന്ന ഉപഭോക്താക്കളില് 1 കോടിക്കടുത്ത് വരുന്ന ഗാർഹിക മേഖലയിലുള്ള ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് ആ ഒരു ക്രോസ് സബ്സിഡി നിർത്തുന്നത് മൂലം ഉണ്ടാവുക. കാര്യം ഇതാണ്, മുഴുവൻ ഉപഭോക്താക്കൾക്കും എല്ലാവർക്കും ലഭിക്കുന്നത് ഒരു റേറ്റിലാണ്. ഇഡ്ലിയുടെ കാര്യം പറഞ്ഞതുപോലെ സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും ദുർബലരായിട്ടുള്ള ഒരു വ്യക്തി നേരത്തെ പറഞ്ഞ 20 യൂണിറ്റ് 50 യൂണിറ്റിന് താഴെ ഉപഭോഗം മാത്രമുള്ള ഏറ്റവും പാവപ്പെട്ട ഏറ്റവും ദുർബലരായിട്ടുള്ള ഒരു ഉപഭോക്താവിന് ലഭിക്കുന്നത് 3 രൂപ 15 പൈസയേക്കാൾ താഴെയാണ്. അതായത് അവര് ഒരു BPL കുടുംബത്തിലോ അല്ലെങ്കിൽ കുറഞ്ഞ കണക്ട് ലോഡിലോ ഉള്ള ഒരു കുടുംബമാണെങ്കിൽ അവർക്ക് 1 രൂപ 40 യൂണിറ്റിന് 1 രൂപ 50 പൈസയെ വരുന്നു. നേരത്തെ പറഞ്ഞ നമ്മളുടെ ഈ ട്രോളിൽ വന്ന അല്ലെങ്കിൽ ആളുകൾ ചർച്ച ചെയ്ത ആളുകളെ ആവേശത്തിൽ എത്തിച്ച വിഷയം ഇതിനകത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോഴത്തെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KCB എന്ന് പറഞ്ഞ KCB ലിമിറ്റഡിന് നൽകിയിട്ടുള്ള ശരാശരി യൂണിറ്റ് റേറ്റ് ഉണ്ട് 6 രൂപ 17 പൈസ. ക്രോസ് സബ്സിഡി ഇല്ല എന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ താരിഫ് ഓർഡറിൽ കൃത്യമായി പറഞ്ഞ 6 രൂപ 17 പൈസ എന്ന ഒരു നിരക്ക് ഈ ദുർബല അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവർ അടക്കം നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇതിലുണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ച് കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന ആളുകൾക്ക് കുറഞ്ഞ ചാർജിലുള്ള വൈദ്യുതി നൽകിയില്ലെങ്കിൽ അവർക്ക് ഈ സേവനം ഈ വൈദ്യുതി എന്ന് പറയുന്ന അവരുടെ അവകാശം ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈദ്യുതി എന്നത് ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയും അവകാശമാണ്. ആ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിന് നിയമത്തിൽ കൊടുത്ത ഒരു പ്രൊവിഷൻ കൂടിയാണ് ക്രോസ് സബ്സിഡി. പക്ഷെ ക്രോസ് സബ്സിഡിയിലുള്ള ഈ നിയമത്തിലെ തന്നെ ഘട്ടം ഘട്ടമായി നിർത്തേണ്ടി വരുന്ന ഒരു വലിയൊരു ഭീഷണി നിലവിലുണ്ട്. സംഘടനകൾ ഉൾപ്പെടെ ഞങ്ങളുടെ സംഘടന ഉൾപ്പെടെ വിവിധ ഘട്ടങ്ങളിലായി ഇതിന്റെ നിവേദനങ്ങളും സമരങ്ങളും ഉൾപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു ചർച്ചയിലും കൂടിയാണ്. ബഹുമാനപ്പെട്ട കേന്ദ്ര ഊർജ മന്ത്രിക്ക് അടക്കം ഇക്കാര്യത്തിൽ നിവേദനങ്ങളും കത്തുകളും സംഘടന അയച്ചു കഴിഞ്ഞു. അവർ സജീവമായി പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ സ്ഥാപനത്തിന്റെ തകർച്ച മാത്രമല്ല ഇതിലൂടെ ഉണ്ടാകുന്നത്, ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുച്ഛമായ നിരക്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി പൂർണ്ണമായും ആളുകൾ ഈ മേഖലയിൽ നിന്ന് മാറുന്ന സ്ഥിതിയിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അതുകൊണ്ടാണ് ക്രോസ് സബ്സിഡി എന്നത് ഇതിനകത്ത് വളരെ ശ്രദ്ധിച്ചു പോകേണ്ട ഒന്നാണ്. സാധാരണ ശരാശരി നിരക്കിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് വില കൊടുത്ത് വലിയ തോതിൽ കൺസ്യൂം ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന പണമാണ് ഈ കുറഞ്ഞ ഈ 6 രൂപ 17 പൈസ എന്ന ശരാശരിയേക്കാൾ കുറഞ്ഞ ലെവലിലേക്ക് പണം അടയ്ക്കാത്തവരോ അല്ലെങ്കിൽ 1 രൂപ 50 പൈസയോ അല്ലെങ്കിൽ 3 രൂപ 15 പൈസയോ തുടങ്ങിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ സ്ലാബിലേക്ക് അളവിലേക്ക്
നമ്മൾക്ക് വൈദ്യുതി വിതരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് തന്നെ ക്രോസ് സബ്സിഡി എന്ന പ്രധാനപ്പെട്ട ഒരു സൗകര്യം ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ്. ഇത് നിലനിൽക്കുന്നിടത്തോളമാണ് നമ്മളുടെ ഈ സാഹചര്യം. എന്നിട്ട് പോലും ആളുകൾ ഈ വിഷയത്തിൽ ഇത്രയ്ക്കധികം പ്രയാസത്തിലായി എന്നത് നമുക്ക് വളരെയധികം ചിന്തിക്കേണ്ട ഒന്നുകൂടിയായി മാറി. അതിന് കൂടിയാണ് പരിഹാരം തേടാനും കൂടിയാണ് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് സംഘടനകൾ ഉൾപ്പെടുന്നവർ കടന്നത്. ഇപ്പോൾ കാണുന്നത് KCB നൽകിയ നമ്മളുടെ മീറ്റർ റീഡർമാർ ഒരു ഉപഭോക്താവിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അവരുടെ PDA മെഷീനിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ഒരു ബില്ലാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉപഭോക്താവിന്റെ സെക്ഷൻ ഏതാണ്, കണക്ഷന്റെ നമ്പർ ഏതാണ്, അദ്ദേഹത്തിന്റെ താരിഫ് ഏതാണ്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താണ്, ഏത് ട്രാൻസ്ഫോർമറിലാണ് അദ്ദേഹം വരുന്നത്, ഏത് പോസ്റ്റ് നമ്പറിലാണ് ഉള്ളത്, താരിഫിന്റെ പേര് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ റീഡിംഗ് എടുക്കുന്ന തീയതി, മുൻപ് റീഡിംഗ് എടുത്ത പ്രീവിയസ് റീഡിംഗ് ഡേറ്റ്, അതിന്റെ ഉപഭോഗം, ശരാശരി ഉപഭോഗം, അതുകൂടാതെ ഫിക്സഡ് ചാർജ്, കൂടാതെ മീറ്റർ വാടക, അതുപോലെ ഡ്യൂട്ടി, അതുപോലെ ഫ്യുവൽ സർചാർജ് തുക, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും ബില്ലിനകത്ത് ഏറ്റവും അതിന്റെ വലിപ്പം കുറവാണെങ്കിലും എല്ലാ നിയമത്തിൽ പറഞ്ഞ ഉപഭോക്താവ് അറിയേണ്ടതായ മുഴുവൻ കാര്യങ്ങളും വളരെ ലളിതമായും വ്യക്തമായും തന്നെയാണ് ഈ കറണ്ട് ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഉപഭോക്താക്കൾക്ക് ഈ രീതിയിൽ നേരിട്ട് മീറ്റർ റീഡർ വന്ന് ഉപഭോക്താവിന് കൊടുക്കുന്ന ഈ ബില്ല് കൂടാതെ തന്നെ അദ്ദേഹത്തിന് ഓൺലൈനായി രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞൊരു ഉപഭോക്താവാണെങ്കിൽ മുഴുവൻ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ മാസങ്ങളിലെ കറണ്ട് ബില്ല് എത്രയാണെന്ന് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇതിനൊക്കെ സംവിധാനം ഈ കറണ്ട് ബില്ലിലുണ്ട്. ഇപ്പോൾ കാണുന്ന ഈ സൈറ്റിലേക്ക് KCB ബിൽ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് KCBയുടെ സൈറ്റിൽ KCB.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വയം കണക്കാക്കുന്നതിന്റെ വീഡിയോ അടക്കം നമുക്ക് അതിനകത്തുണ്ട്. എല്ലാ ഓൺലൈൻ സർവീസുകളും കസ്റ്റമർ കെയർ അതുപോലെ തന്നെ വൈദ്യുതിയെ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വീട്ടിലോ അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്തോ എവിടെയാണ് യാത്രയിലോ എങ്ങനെ ആയിക്കോട്ടെ ഇതിലേക്ക് നേരെ വൈദ്യുതി ബോർഡിന്റെ അല്ലെങ്കിൽ വൈദ്യുതി KCB ലിമിറ്റഡിന്റെ ഏത് ഓഫീസിന്റെയും സേവനങ്ങൾ അദ്ദേഹത്തിന്റെ യാത്രയിൽ പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ IT വികസിപ്പിച്ചിട്ടുണ്ട്. അത് പരമാവധി ഉപഭോക്താക്കൾ അത് പ്രയോജനപ്പെടുത്തണം എന്നുകൂടി ഈ സമയത്ത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് വൈദ്യുതി ബില്ലിൽ എന്തിനാണ് ഫിക്സഡ് ചാർജ്, അത് നിശ്ചയിക്കുന്നതിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾക്കറിയാം വൈദ്യുതി ബില്ലിൽ രണ്ട് ഭാഗങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഫിക്സഡ് ചാർജ്, ഒന്ന് എനർജി ചാർജ്. ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് വൈദ്യുതിയുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നേരത്തെ ഉൽപാദനം നടത്താനായി ജനറേറ്റർ ആയിക്കോട്ടെ ഡാം ആയിക്കോട്ടെ ഇതിന്റെ ഏറ്റവും വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ വൈദ്യുതി ബോർഡ് അല്ലെങ്കിൽ ഏത് ലൈസൻസികളാണെങ്കിൽ നടത്തി അത് വലിയ ടവറുകളെല്ലാം സ്ഥാപിച്ച് പ്രസരണം നടത്തി ട്രാൻസ്ഫോർമറുകൾ ഉൾപ്പെടെ നേരത്തെ സ്ഥാപിച്ചിട്ടുണ്ട് സബ്സ്റ്റേഷൻ ഉൾപ്പെടെ അതിനുശേഷം വീടുകൾ കടകൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകളും അതിന്റെ ലൈനുകൾ ഉൾപ്പെടെ മുഴുവൻ സ്ഥാപിച്ച് നമ്മൾക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള മീറ്ററിലേക്ക് സർവീസ് വയർ ഉപയോഗിച്ച് കണക്ഷൻ തന്നിരിക്കുന്ന ആ മുഴുവൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഏത് ലൈസൻസികൾക്കും വലിയൊരു നിക്ഷേപത്തിനകത്ത് നടത്തേണ്ടി വന്നിട്ടുണ്ട്. നിക്ഷേപം നടത്തുന്ന ഏതൊരാൾക്കും ഇതിന്റെ ഭരണഘടന പ്രകാരം തന്നെ അദ്ദേഹത്തിന് ഒരു നോർമൽ റിട്ടേൺ അതിനകത്ത് കിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത് വിവിധങ്ങളായിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കും പലപ്പോഴും ഈ വായ്പയും മറ്റുമായിട്ട് എടുത്തിട്ടുണ്ടാവുക. വായ്പ തിരിച്ചടവ് വരും. ഇതിന് ഈ ലൈസൻസിക്ക് അല്ലെങ്കിൽ ഇത് ഇത്തരം പ്രവൃത്തി നടത്തിയ ലൈസൻസിക്ക് നിയമത്തിൽ തന്നെ ഈ താരിഫ് ഓർഡറിൽ തന്നെ ഈ ഫിക്സഡ് ചാർജ് അനുവദിച്ചു കൊടുക്കുന്നത് നിയമപ്രകാരം കൂടിയാണ്. ഫിക്സഡ് ചാർജ് എന്നതും അതുപോലെ തന്നെ മീറ്റർ വാടക ഉൾപ്പെടുന്ന ഫിക്സഡ് ചാർജിന്റെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഒരു ഉപകരണം AC ആയിക്കോട്ടെ മിക്സി ആയിക്കോട്ടെ വാട്ടർ പമ്പ് ആയിക്കോട്ടെ അതിന്റെ സ്വിച്ചിന്റെ താഴെ വരെ വൈദ്യുതി
എത്തി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ സ്വിച്ച് ഇടുമ്പോൾ ഈ ഉപകരണം വർക്ക് ചെയ്യുന്നത്. ഈ സ്വിച്ച് ഇടുന്നത് വരെയുള്ള സ്ഥലത്ത്, സ്വിച്ചിന് താഴെ അല്ലെങ്കിൽ സ്വിച്ചിന്റെ ഒരു ചേർന്ന ഭാഗത്തേക്ക് വരെ വൈദ്യുതി എത്തിച്ചു നിർത്തിയിട്ടുള്ളത് ലൈസൻസിയാണ്. ഇത് അദ്ദേഹം ചിലപ്പോൾ ഒരുപക്ഷെ ഒന്നും ഉപയോഗിക്കുമായിരിക്കില്ല, പക്ഷെ ഇതുവരെ വൈദ്യുതി എത്തിച്ചു നിർത്താനുള്ള വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ലൈസൻസിക്ക് നിയമാനുസൃതം ഫിക്സഡ് ചാർജ് പിരിക്കാനായി നിയമം അനുവദിക്കുന്നുണ്ട്. അതാണ് ഫിക്സഡ് ചാർജിന്റെ അടിസ്ഥാനം. ഫിക്സഡ് ചാർജ് കറണ്ട് ബില്ലിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. വൈദ്യുതി ഉപഭോക്താക്കൾ, ഗാർഹിക ഉപഭോക്താക്കൾ നേരത്തെ ഫിക്സഡ് ചാർജ് ഉണ്ടായിരുന്നില്ല. ഇതര ഉപഭോക്താക്കൾക്ക് അവരുടെ കണക്കിനോടിനനുസരിച്ചായിരുന്നു ഫിക്സഡ് ചാർജ് ഉണ്ടായിരുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് അവരുടെ കറണ്ടിന്റെ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഫിക്സഡ് ചാർജ് കണക്കാക്കി വെച്ചിട്ടുള്ളത്. ഫിക്സഡ് ചാർജ് നേരത്തെ കാണിച്ച സ്വയം കണക്കാക്കാവുന്ന കാൽക്കുലേറ്ററിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ ചാർട്ടിൽ നമ്മൾക്ക് ഫിക്സഡ് ചാർജ് ഉൾപ്പെടെ വളരെ സിംഗിൾ ഫേസിന്, ത്രീ ഫേസിന്, അതില് ഇത്ര യൂണിറ്റ് വരെ ഇത്ര എത്ര രൂപകളാണ് ഫിക്സഡ് ചാർജ് ആയിട്ട് നിർത്തിയിട്ടുള്ളത്. ഇത് യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഗാർഹിക ഉപഭോക്താക്കളിൽ ഫിക്സഡ് ചാർജ് കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫിക്സഡ് ചാർജ് നിയമാനുസൃതം 2003 വൈദ്യുതി നിയമത്തിലെ താരിഫിന്റെ സെക്ഷൻ 64 പ്രകാരം തന്നെ താരിഫ് ഓർഡർ വളരെ കൃത്യമായിട്ട് തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഫിക്സഡ് ചാർജിന്റെ കാര്യം ഇതാണ്. ഈ സംവിധാനങ്ങൾ ഒരുക്കാൻ ലൈസൻസികൾക്ക് വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ അവർക്ക് അത് ഒരുക്കി നിർത്തുന്ന ഒരു സാഹചര്യത്തിന് കൊടുക്കേണ്ട വരുന്ന ഒരു നിയമപരമായ പരിരക്ഷ കൂടിയാണ് ഫിക്സഡ് ചാർജ്. ഇനി മീറ്ററിന്റെ വാടക എന്തിനാണ് ഉപഭോക്താവ് വഹിക്കുന്നത്? മീറ്റർ വെച്ചിരിക്കുന്നത് KSEB, മീറ്റർ വെച്ചിരിക്കുന്നത് KSEB വൈദ്യുതി അളന്ന് കാശ് പിടിക്കാനല്ലേ? പിന്നെ അതിന്റെ വാടക എന്തിനാണ് വിതരണ കമ്പനി ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായ ചർച്ചകളാണ് നമ്മൾക്ക് വന്നത്. മീറ്ററിന്റെ വാടകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഉപഭോക്താക്കൾക്കും നേരത്തെ പലർക്കും അറിയാം OIC എന്ന് പറയുന്ന ഒരു സ്കീമിലായിരുന്നു നേരത്തെ നമ്മൾ വൈദ്യുതി കണക്ഷൻ എടുത്തിരുന്നത്, ഓൺ യുവർ ഇലക്ട്രിക് കണക്ഷൻ. അതിന്റെ ആ സമയങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ വൈദ്യുതി കണക്ഷൻ എടുക്കുന്ന ഒരു ഉപഭോക്താവ് മീറ്ററിന്റെ പണം, മീറ്ററിന്റെ കോസ്റ്റ് സർവീസ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് അടയ്ക്കുന്നില്ല. ഇപ്പോഴത്തെ വൈദ്യുതി സർവീസ് കണക്ഷൻ എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ പണം അടയ്ക്കുന്ന ഹെഡിന് തന്നെ ECSE എന്നാണ് പറയുന്നത്, എസ്റ്റിമേറ്റ് കോസ്റ്റ് ഫോർ സർവീസ് കണക്ഷൻ. അതിൽ വൈദ്യുതി മീറ്റർ ഉൾപ്പെടുന്നില്ല. മീറ്റർ വൈദ്യുതി വിതരണം നടത്തുന്ന ലൈസൻസി സർവീസ് കണക്ഷന്റെ പണമെല്ലാം അടച്ച് പ്രോസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഘടിപ്പിക്കേണ്ട വൈദ്യുതി അളന്ന് വിൽക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇത് ലൈസൻസി വാങ്ങുന്ന ഉപകരണമാണ്. ഇതിന് 2 മാസം കൂടുമ്പോൾ 12 രൂപയും അല്ലെങ്കിൽ ത്രീ ഫേസിനാണെങ്കിൽ 30 രൂപയും ഈടാക്കുന്നുണ്ട്. ഇതൊരു ഉൽപ്പന്നം എന്ന രീതിയിൽ അല്ലെങ്കിൽ വൈദ്യുതിയുടെ മീറ്റർ വാടക നമ്മൾക്ക് GST പരിധിയിലാണ് വരുന്നത്. വൈദ്യുതി വിൽപ്പന GST വരാത്തതുകൊണ്ട് ഡ്യൂട്ടിയിലാണ് വരുന്നത്. എത്ര യൂണിറ്റ് ആണ് നമ്മൾ വൈദ്യുതി കൺസ്യൂം ചെയ്തിട്ടുള്ളത്, അതിന് വരുന്ന ചെലവിന്റെ 10% ഡ്യൂട്ടി ആയിട്ട് നേരത്തെ കാണിച്ച കറണ്ട് ബില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് എല്ലാ ലൈസൻസികൾക്കും അവരുടേതായ സംവിധാനമുണ്ട്. ഇവിടെ കാണിച്ചിട്ടുള്ള സ്റ്റേറ്റ് ലോ ഡിസ്പാച്ച് സെന്റർ ആണ് വൈദ്യുതി ലൈസൻസ്. കേരളത്തെ സംബന്ധിച്ച് KCB ലിമിറ്റഡിന്റെ വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട് ഉൽപാദനം എവിടെ, ഏതെല്ലാം ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ ഏതെല്ലാം സമയത്ത് ഉൽപാദനം നടത്തണം, ഏതെല്ലാം സബ്സ്റ്റേഷനിലേക്ക് പ്രസരണ ലൈനുകളുടെ അതിന്റെ അളവ് തിട്ടപ്പെടുത്തണം, ഏതെല്ലാം സംസ്ഥാനത്ത് നിന്ന് ദീർഘകാല ഹ്രസ്വകാല കരാറുകളിൽ ഏർപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായ കമ്പനികളിൽ നിന്ന് എത്രയെല്ലാം യൂണിറ്റ് ഏതെല്ലാം സമയത്ത് പർച്ചേസ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓരോ 15 മിനിറ്റ് സമയത്തിനകത്ത് വരുന്ന സ്ലോട്ടുകൾ, ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 96 സ്ലോട്ടുകളായി തിരിച്ചിട്ടുള്ള സമയങ്ങളിൽ വൈദ്യുതിയുടെ ഏറ്റവും ഇക്കണോമിക്കലായിട്ടുള്ള ഗ്യാപ്പിൽ വൈദ്യുതി വാങ്ങുന്നു. കൂടിയ വില നിരക്ക് മാർക്കറ്റിലുള്ള സമയത്ത് നമ്മളുടെ റിസർവിലിരിക്കുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മളുടെ റവന്യൂ പരമാവധി കുറഞ്ഞ വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വൈദ്യുതിക്ക് വേണ്ടി നൽകുന്ന പണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു വലിയ
വലിയ സൂക്ഷ്മമായിട്ട് തന്നെയാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത്. കളമശ്ശേരിയിലാണ് അത് പ്രവർത്തിക്കുന്ന യൂണിറ്റ് ഉള്ളത്. ഏത് സമയത്ത് വൈദ്യുതി വാങ്ങണം, ഏത് സമയത്ത് ഇവിടെ ഉൽപാദനം ക്രമപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലോഡ് ഡിസ്പാച്ച് സെന്റർ ആണ് നിർവഹിക്കുന്നത്. ഈ ഇപ്പോൾ കാണുന്ന ഈ ചാർട്ടിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ പുറത്തു നിന്നുള്ള വൈദ്യുതിയുടെ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മൊത്തം ആവശ്യമുള്ള 62.7 ദശലക്ഷം യൂണിറ്റ് ആവശ്യമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കണക്കാണത്. അതിലെ 1/4 ഭാഗവും നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ആ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കാനുള്ളത്, വിവിധ സംസ്ഥാനങ്ങളിലെ വലിയ വൻകിട താപവൈദ്യുതി നിലയങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വൈദ്യുതിയുടെ അവിടെയുള്ള നാഫ്തയ്ക്കും മറ്റേ കോളിനായാലും തുടങ്ങിയ ഇന്ധനങ്ങളുടെ വിലയിൽ വരുന്ന വ്യത്യാസങ്ങളനുസരിച്ച് അതിനും വിലയിലെ വർധനവും മറ്റും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇക്കാര്യം തന്നെ നമ്മുടെ താരിഫ് ഓർഡറിനകത്തേക്ക് ലഭിക്കുന്നതിന് വേണ്ടി കൃത്യമായ റെഗുലേറ്ററി കമ്മീഷന് വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ സമർപ്പിക്കാറുണ്ട്. റെഗുലേറ്ററി കമ്മീഷൻ കഴിഞ്ഞ 15 മുതൽ May 31 വരെയുള്ള കാലയളവിൽ നമ്മൾക്ക് ഈ വാങ്ങാനുള്ള, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന അളവിനേക്കാൾ കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ച് ഇക്കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചതിന്റെ പുറത്താണ് യൂണിറ്റ് 1 10 പൈസ നിരക്കിൽ ഫ്യുവൽ സർചാർജ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് നമുക്കിത് വാങ്ങാൻ സാധിച്ചത്. അത് ആ ഒരു ഫ്യുവൽ സർചാർജ് കൂടി ഉപഭോക്താക്കൾക്ക് വേണ്ടി വരുന്ന സാഹചര്യം, നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നതിന്റെ 1/4 മാത്രമാണ് ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി നാട്ടിലുള്ളത്. വിവിധങ്ങളായ വിഷയങ്ങളാണ്, പാരിസ്ഥിതിക വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുതിയ ജലവൈദ്യുത പദ്ധതികൾ ഇവിടെ ആഗ്രഹമുണ്ടെങ്കിലും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ആളുകളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരു പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ വർഷങ്ങളായി നമ്മൾ ഇത് തുടരുകയാണ്. ഇത് തുടരണമെങ്കിൽ കൂടിയ വൈദ്യുതി, കൂടിയ വിലയ്ക്ക് കിട്ടുന്ന വൈദ്യുതി, കേരളത്തിന് പുറത്തുള്ള വൈദ്യുതി വാങ്ങിക്കാതെ നമുക്ക് നിവർത്തിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഫ്യുവൽ സർചാർജ് എന്ന ഒരു യൂണിറ്റിന് 10 പൈസ നിരക്കിലുള്ള ഒരു ഫ്യുവൽ സർചാർജ് വന്നത്. അതാണ് കറണ്ട് ബില്ലിൽ ഫ്യുവൽ സർചാർജ് ആയിട്ട് പ്രതിഫലിച്ചത്. സാർ കേൾക്കുന്നില്ലേ? സാർ കേൾക്കുന്നില്ലേ? ഓക്കേ സാറേ, കേൾക്കാലോ. ഓ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ആവുന്നുണ്ട്. നോ പ്രോബ്ലം, കണ്ടിന്യൂ സാർ, നോ പ്രോബ്ലം. അതെല്ലേ, ഞാൻ ഇല്ലാതിരിക്കാൻ പരമാവധി ശ്രമിക്കാം. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ കണ്ടിന്യൂ സാർ. ഇതിനകത്ത് കാണുന്നതാണ് കൺസ്യൂമർ ഗ്രീവൻസ് റീഡ്രസൽ ഫോറം, CGRF. ഇത് ഉപഭോക്താക്കളുടെ ബില്ല് സംബന്ധിച്ചായാലും സേവനങ്ങളെ സംബന്ധിച്ചായാലും വിവിധങ്ങളായ പരാതികൾ, ഒരു സെക്ഷൻ ഓഫീസിലാണെങ്കിലും അവർ ദൈനംദിനം ചെല്ലേണ്ട, ഉപഭോക്താവ് ചെല്ലേണ്ട ഓഫീസിലെ സേവനങ്ങളും അവരുടെ അവിടെ നിന്നുള്ള മറ്റ് പരാതികൾ, അവരുടെ സേവനങ്ങളായിക്കോട്ടെ, വൈദ്യുതി ചാർജ് വർധന സംബന്ധിച്ചായിക്കോട്ടെ, ഇത് അവർക്ക് ചെല്ലാനുള്ള ഓഫീസിന്, അവരുടെ ആദ്യ ഓഫീസ് കഴിഞ്ഞാൽ അവർക്ക് ചെല്ലാനുള്ള അടുത്ത നിയമാനുസൃതമുള്ള ബോഡിയാണ് നമ്മുടെ നിയമം 2003 വൈദ്യുതി നിയമത്തിന് അകത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള സംവിധാനമാണ്. കേരളത്തിൽ 3 സ്ഥലത്താണ് അത് പ്രവർത്തിക്കുന്നത്, കോഴിക്കോട്, കൊച്ചി, കൊട്ടാരക്കര. ഇതിന് നേരത്തെ പറഞ്ഞ CGRF എന്ന് പറഞ്ഞ സംവിധാനത്തിൽ നിന്നും നീതി ലഭിച്ചില്ല എന്ന് ഉപഭോക്താക്കൾക്കോ അല്ലെങ്കിൽ പരാതി നൽകിയവർക്കോ തോന്നുന്ന പക്ഷം, നേരത്തെ പറഞ്ഞ CGRF-ൽ 3 തരം പരാതികൾ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കില്ല. വൈദ്യുതി മോഷണവുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് അഡീഷണൽ, നമ്മുടെ വൈദ്യുതി ഉപഭോഗത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ആക്സിഡന്റുകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് സമീപിക്കാവുന്ന കോടി CGRF അല്ല. ഈ CGRF-ൽ നിന്ന് ഇനിയും അടുത്ത കോടിയാണ് ഓംബുഡ്സ്മാൻ, അത് എറണാകുളത്താണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ചിത്രത്തിൽ കാണുന്നത്. ഈ ചിത്രത്തിൽ നമ്മൾക്ക് നോക്കിയാൽ കാണാം, ഹൗ ടു ടേക്ക് മീറ്റർ റീഡിംഗ് സെൽഫ്. സ്വയം നമ്മൾക്ക് മീറ്റർ റീഡിംഗ് എടുക്കാനുള്ള ഒരു വീഡിയോ കൂടി ഇതിനകത്ത് നമ്മൾ ഉണ്ട്. എന്തായാലും ഈ ലിങ്കിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് സ്വയം റീഡിംഗ് എടുക്കാവുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനുശേഷം ക്ഷമിച്ചു നോക്കിയാൽ, ഈ ഒരു പ്രത്യേക സാഹചര്യം, ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് ഉപഭോക്താക്കളുടെ പ്രയാസങ്ങൾ ഉണ്ടായതിനു ശേഷം വന്ന വിഷയങ്ങളാണ്. ഇതിൽ ഇന്ത്യയിലെ നിയമങ്ങൾ എങ്ങനെയായിരുന്നു, താരിഫ് ഓർഡർ എങ്ങനെയാണ് ഉണ്ടായത്, നിയമാനുസൃതമായിരുന്നു ഈ ലൈസൻസുകൾ ബില്ലുകൾ നൽകിയിരുന്നത്, ഇതൊക്കെയാണ് നമ്മൾ പരിശോധിച്ചത്. നമ്മൾക്ക് നമ്മളെല്ലാവരും പല തവണ പല ആവർത്തി ചർച്ച ചെയ്ത് വന്നത്
ഇലക്ട്രിസിറ്റി ബോർഡിന് എന്തോ കാര്യമായ ഒളിക്കാനുണ്ട്, അല്ലെങ്കിൽ മറയ്ക്കാനുണ്ട്, ഞങ്ങൾ കിട്ടിയ ബില്ല് കൂടുതലാണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചു വന്നത്. നേരത്തെ അതിനൊരു ചെറിയ സൂചന ഞാൻ നൽകി, ആദ്യത്തെ ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം വന്ന ആദ്യത്തെ ബിൽ ശരാശരി ബില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, ആ ബില്ല് ലഭിച്ച അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മളോട് അടയ്ക്കാൻ പറഞ്ഞ സമയത്ത് നമുക്ക് ലഭിച്ച ബില്ല് എന്ന് പറയുന്നത് തൊട്ട് മുൻപുള്ള 3 മാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വർഷത്തെ ഓരോ മാസത്തെയും ഉപഭോഗത്തിന്റെ തോതെടുത്ത് നോക്കിയാൽ താരതമ്യേന ഏറ്റവും കുറഞ്ഞ ഉപഭോഗം ഉണ്ടായിരുന്ന വിൻ്റർ സീസണിലെ മാസങ്ങളിലെ ബില്ലിന്റെ ശരാശരി ആയിരുന്നു നമ്മൾക്ക് ഏപ്രിൽ അല്ലെങ്കിൽ ഏപ്രിൽ പകുതിയോളം വരുന്ന സമയത്ത് അടയ്ക്കാനുണ്ടായിരുന്നത്. ആ ശരാശരി സത്യത്തിനായത് യാഥാർത്ഥ്യത്തിനേക്കാൾ കുറഞ്ഞു പോയത് മൂലം നമ്മൾ അടച്ച എമൗണ്ടും അടയ്ക്കേണ്ട എമൗണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ എമൗണ്ടിനെയാണ് തുടർന്ന് വന്ന ബില്ലിൽ ഡോർ ലോക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഹെഡിൽ നമ്മൾ എമൗണ്ട് നിശ്ചയിച്ചത്. അത് മുൻ ബില്ലിലെ യഥാർത്ഥത്തിൽ അടയ്ക്കേണ്ടിയിരുന്ന തുകയിലെ വന്ന തുക കഴിച്ചുള്ള എമൗണ്ട് ആയിരുന്നു. ആ എമൗണ്ടും പുതിയത് വന്ന മെയ് മാസം അടയ്ക്കേണ്ട ബില്ലും കൂടി രണ്ടും ഒരുമിച്ച് ചേർന്നപ്പോൾ സ്വാഭാവികമായും അടയ്ക്കേണ്ടവരുടെ മനസ്സിൽ കൂടിയ തുക അടയ്ക്കേണ്ടി വന്നു എന്നതായിരുന്നു ഈ കറണ്ട് ബിൽ ഷോക്ക് അടിപ്പിക്കുന്ന കറണ്ട് ബിൽ എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിച്ചത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് നിരവധി പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ സമയത്ത് തന്നെ സംഘടന KCB ഓഫീസ് അസോസിയേഷൻ എന്ന ഉത്തരവാദപ്പെട്ട ഇലക്ട്രിസിറ്റി ബോർഡിലെ ഏറ്റവും വലിയ ഓഫീസർമാരുടെ സംഘടന ഓരോ ജില്ലയിലും 14 ജില്ലയിലും ഇത്തരം പരാതികൾ ഉയർന്നു വന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഒരു ഹെൽപ്പ് ഡെസ്ക് തന്നെ ആരംഭിക്കുകയായിരുന്നു. ആ ഹെൽപ്പ് ഡെസ്കിലെ ഓരോ ജില്ലയ്ക്കും പ്രത്യേക ഒരു വാട്സപ്പ് നമ്പറും ഒരു ഇമെയിൽ ഐഡിയും എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഉപഭോക്താക്കളെ അറിയിച്ച് അതിലേക്ക് അവരുടെ പരാതികൾ വാട്സപ്പായിട്ടോ മെയിലായിട്ടോ അയക്കാൻ തന്നെ പറയാനുള്ള പ്രധാന കാരണം അവരുടെ ആവശ്യവും അവരുടെ പരാതിയും അവരുടെ സങ്കടങ്ങളും നേരിട്ട് വിളിച്ച് അവരെ ബോധിപ്പിക്കാനും അഥവാ ഇനി ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സെക്ഷനുകളില് ഉത്തരവാദപ്പെട്ടവരെ കോണ്ടാക്ട് ചെയ്യിപ്പിച്ച് അവർക്ക് കുറച്ചുകൂടി വേഗത്തിൽ ഈ സേവനങ്ങൾ ലഭ്യമാകും. അവരുടെ ആവശ്യം ന്യായമായിട്ടാണെങ്കിൽ ചെയ്തു കൊടുക്കാനുള്ള ഉദ്ദേശത്തിൽ 14 ജില്ലകളിൽ ഇത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഫോം ചെയ്യുകയും തൃശൂർ ജില്ലയിൽ ഫോം ചെയ്തതിന്റെ പുറത്ത് 180 പരാതികൾ നമുക്ക് വാട്സപ്പായിട്ടും മെയിലിലും ഇമെയിലായിട്ടും ലഭിക്കുകയും മുഴുവൻ ആളുകളെയും ഈ കാര്യത്തിൽ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ഉപഭോക്താവിന് മാത്രമായിരുന്നു നമ്മൾക്ക് ഒരു 62 ദിവസം എന്ന ഒരു കാലയളവ് അദ്ദേഹത്തിന് വന്നപ്പോൾ 2 ദിവസം കടന്നിട്ടാണ് അദ്ദേഹത്തിന് റീഡിംഗ് എടുക്കാൻ സാധിക്കുന്നത് മൂലം അദ്ദേഹത്തിന് 438 രൂപയുടെ ഒരു അധിക തുക ഈടാക്കുന്ന ഒരു പരാതിയാണ് നമുക്ക് കിട്ടിയത്. ആ ഒരു കാര്യത്തിൽ ബന്ധപ്പെട്ട സെക്ഷനില് നെക്സ്റ്റ് ഡേ തന്നെ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ആ 438 രൂപ കൃത്യമായി പരിഹരിച്ചു. അതായത് അതിനുശേഷം ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ IT വിഭാഗം വളരെ വേഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയും ഈ 2 ദിവസത്തെ വർധനവും 2 ദിവസം കഴിഞ്ഞ് റീഡിംഗ് എടുത്തത് കൊണ്ടുണ്ടായ അദ്ദേഹത്തിനുണ്ടായ പ്രയാസത്തിന്റെ 438 രൂപ അദ്ദേഹത്തിന് ക്രെഡിറ്റ് ചെയ്ത് അത് അഡ്വാൻസ് ആക്കി നൽകുകയും അദ്ദേഹത്തിന് ഈ ഹെൽപ്പ് ഡെസ്കിൽ നിന്നുള്ള വിവരത്തിന് പുറത്ത് ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്ന് രേഖാമൂലം തന്നെ അദ്ദേഹത്തിന്റെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് അറിയുകയും അദ്ദേഹം നമ്മളെ വിളിച്ച് ഇക്കാര്യത്തിലുള്ള ഇടപെടൽ നടത്തിയത് മൂലം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടെന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇക്കാര്യം കൂടി അദ്ദേഹത്തിന് ഷെയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. എന്തായാലും ഇതിനകത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ശേഷം ഇതിന്റെ ഈ ഒരു പരാതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുന്നിൽ എത്തുകയും ഹൈക്കോടതി നിയമാനുസൃതം ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ എല്ലാ തരത്തിലുള്ള സ്ക്രൂട്ടിനിക്ക് വിധേയമായി ഈ പറയുന്ന ബില്ല് തയ്യാറാക്കിയതും ബില്ല് നൽകിയതും ശരാശരി കണക്കാക്കിയതും തുടങ്ങിയ മുഴുവൻ വശങ്ങളിലേക്കും കൂലങ്കുശമായി ഹൈക്കോടതി ഇക്കാര്യം പരിശോധിച്ചതിന് ശേഷം ഈ പരാതി നിലനിൽക്കാത്തതാണെന്ന് ആ വാക്ക് മാത്രമാണ് ഞാനിപ്പോ പറയുന്നത്. അങ്ങനെ അത് പരാതി തള്ളുകയാണ് സത്യത്തിൽ ഉണ്ടായത്. അത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത് പരാതി തള്ളി എന്ന് പറഞ്ഞ് ഇതിലൊന്നും നിൽക്കുകയല്ല സർക്കാർ ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ അതായത് നിയമാനുസൃതം നൽകിയ ബില്ലുകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും എല്ലാ ഉപഭോക്താക്കൾക്കും സർക്കാർ ഒരു ആനുകൂല്യം കൊടുക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2-3 മാസങ്ങളായി മുഴുവൻ വരുമാനങ്ങളും നിലച്ച അല്ലെങ്കിൽ കുറഞ്ഞ ഏറെ പ്രയാസം അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ മുഴുവൻ ആളുകൾക്കും 20% മുതൽ
50% വരെ സബ്സിഡി നൽകാനായി കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ തന്നെയാണ് ഈ 420 കോടിയോളം രൂപയുടെ സബ്സിഡി മുഴുവൻ ഉപഭോക്താക്കൾക്കുമായി നൽകാനുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. അത് ഈ പറഞ്ഞു വന്നത് മുഴുവൻ ആളുകൾക്കും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആനുകൂല്യം കിട്ടുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപഭോക്താക്കളിൽ നിന്ന് അപ്പുറത്തേക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഈ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കിട്ടുന്ന ഒരു വലിയ ആനുകൂല്യം തന്നെയാണെന്നാണ് സർക്കാർ കണക്കാക്കിയത്. അത് ചുവടുപിടിച്ചാണ് ഈ ഇളവുകൾക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ക്രമപ്പെടുത്തിയ ഓർഡറുകൾ വരുന്നത്. അത് ഈ രീതിയിലാണ് ഇപ്പൊ ഇതിനകത്ത് കാണുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഇളവുകളാണ് നേരത്തെ ഓരോ യൂണിറ്റുകൾ അത് തൊട്ട് മുൻപത്തെ ബില്ലിന് ശേഷം വന്ന അവരുടെ ബില്ലിലുള്ള വർധനവിന് 50% വരെ 50%, 30%, 25%, 20%. ചുരുക്കം പറഞ്ഞ് മുഴുവൻ ആളുകൾക്കും 20% കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ കുറഞ്ഞ് 25% 30% 50%. വളരെ കുറച്ച് പേർക്കായിരിക്കും, കുറഞ്ഞ ശതമാനം പേർക്കായിരിക്കും 50% ആനുകൂല്യം കിട്ടിയത്. എന്തായാലും മുഴുവൻ ഉപഭോക്താക്കളുടെയും ഇക്കാര്യത്തിലുള്ള സംശയങ്ങൾ ദൂരീകരിച്ച ഒരു സാഹചര്യം, കോടതി പോലും ദൂരീകരിച്ച ഒരു സാഹചര്യത്തിൽ പോലും സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് KICP ലിമിറ്റഡ് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ ഇളവുകളാണ് നേരത്തെ ഇപ്പോ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇത് ഉപഭോക്താക്കളെ സ്ഥാപനത്തിന് അത്രയ്ക്കധികം ഉപഭോക്താക്കൾക്കുള്ള കമ്മിറ്റ്മെന്റ് ആണ് ഞങ്ങൾ ഇതിൽ പ്രകടമാക്കുന്നത്. തുടർന്നും ഈ നിലയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഏതെല്ലാം സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് സംസ്ഥാന സർക്കാരുകളാണ് നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞ 2003 നിയമത്തിലെ ക്രോസ് സബ്സിഡി ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രതികൂല സാഹചര്യങ്ങൾ അതിനകത്ത് പതിയിരിക്കുന്നുണ്ട്. അത് ആ നിലയിൽ തുടരുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള തിരിച്ചടികളും അവിടെ പതിയിരിക്കുന്നുണ്ട്. അത് എത്രമാത്രം ഒഴിവാക്കാനുള്ള ശ്രമം കൂടിയാണ് സംഘടന സ്ഥാപനത്തിനകത്തും പുറത്തുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പാസാക്കുന്ന നിയമങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും പാലിക്കാൻ വരെ ബാധ്യതപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ള ഇടപെടൽ മറ്റുള്ള ലൈസൻസികളുമായി അല്ലെങ്കിൽ ആ മേഖലയിലെ തൊഴിലാളികളും സംഘടനകളും ഒക്കെ ചേർന്നിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഉപഭോക്താക്കൾക്കുള്ള പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതോടൊപ്പം തന്നെ ഉപഭോക്താക്കളുടെ ന്യായമായ പരാതികളും അവരുടെ ന്യായമായ നിർദ്ദേശങ്ങളും ഈ സമയത്തുകൂടി ഞങ്ങൾ അവർക്ക് വേണ്ടി ഈ സ്ഥാപനം ഈ സമയത്ത് ചെയ്തു തരണമെന്നാണ് ഇപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത്. ഇനി തുടർന്നുള്ള അഭിപ്രായങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം. ഹലോ, ഇനി പാർട്ടിസിപ്പൻസിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം സാറിനോട്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ്, ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോ ചോദിക്കാം. ചാറ്റ് ബോക്സിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതൊന്ന് വായിക്കണേ. സാർ, ചാറ്റ് ബോക്സ് സാറിന് കാണുന്നുണ്ടോ? സാർ, ഞാൻ ക്വസ്റ്റ്യൻസ് ചാറ്റ് ബോക്സിൽ വന്ന ക്വസ്റ്റ്യൻസ് വായിക്കാം. സാർ, ഒരു ക്വസ്റ്റ്യൻ, മീറ്റർ ചേഞ്ച് ആവുമ്പോൾ ഇലക്ട്രിസിറ്റി ചാർജില് വേരിയേഷൻ വരുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പേര് അലോഷ്യസ്. ഹലോ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. അതായത് ഒരു യൂണിറ്റ് വൈസ് എത്ര രൂപ വെച്ചാണ് കറണ്ട് ബില്ലിന് ഈടാക്കുന്നത്? അപ്പൊ അതെങ്ങനെ കാൽക്കുലേഷൻ വരുന്ന പറയാം. തീർച്ചയായും നമ്മളുടെ എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും 60 ദിവസം കൂടുമ്പോഴാണ് റീഡിംഗ് എടുക്കുന്നത്. സാർ കേൾക്കുന്നുണ്ടോ? അല്ലെ, കേൾക്കുന്നുണ്ട്. 2 മാസം കൂടുമ്പോഴാണ് റീഡിംഗ് എടുക്കുന്നത്. നമ്മൾക്ക് 2 മാസം കഴിഞ്ഞ് റീഡിംഗ് എടുക്കുമ്പോൾ തൊട്ട് മുൻപത്തെ മാസത്തെ റീഡിംഗും ഇപ്പോ റീഡിംഗ് എടുക്കുന്ന സമയത്ത് ഒരു റീഡിംഗ് മീറ്ററിലെ കിട്ടുന്ന റീഡിംഗും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും അതിന്റെ ഉപഭോഗം എന്ന് പറയുന്നത്, അതിലെ കൺസംഷൻ. അത് ക്ലിയർ ആയത് അല്ലെ? അപ്പൊ ഉദാഹരണമായിട്ട് 400 യൂണിറ്റ് ആണ് സാറിന്റെ വീട്ടില് 2 മാസം കഴിഞ്ഞ് കിട്ടിയിട്ടുള്ള കൺസംഷൻ. 2 മാസത്തേക്ക്
നിയമത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഒരു മാസത്തെ ടിക്കാക്കി ഇതിനെ ശരാശരി പ്രതിമാസ ഉപഭോഗത്തിലേക്ക് നമ്മുടെ കൺസംപ്ഷനാക്കിയതിന് ശേഷം ഇലക്ട്രിസിറ്റി തുക, അതായത് വൈദ്യുതി തുക കണക്കാക്കിയിട്ട് അതിനെ രണ്ടു മാസത്തേക്കായിട്ട് ഇൻറ്റു രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടു മാസത്തേക്കായിട്ട് വ്യാപിച്ചു. സത്യത്തിൽ ആദ്യത്തെ ഭാഗം 200 യൂണിറ്റ്, 400-ലെ 200 യൂണിറ്റിനെ എടുത്ത് സാറിന്റെ ആദ്യത്തെ മാസത്തെ കറണ്ട് ബില്ല് കണക്കാക്കുന്നതിലേക്കാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 50 യൂണിറ്റ് വരെയുള്ള നിരക്ക്, ഞാൻ നേരത്തെ ചാർട്ടിൽ സാർ നോക്കിയാൽ മനസ്സിലാവും, ആദ്യത്തെ 50 യൂണിറ്റ് വരെ 3 രൂപ 15 പൈസയാണ് സാറിന് ഈടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞാൽ അടുത്ത ഒരു 51 തൊട്ട് 100 വരെ അതിനകത്ത് റേറ്റ് ഉണ്ട്. ഞാനിപ്പോ എന്റെ മുന്നിലുള്ള സ്ക്രീനകത്ത് നിന്ന് മാറിയിട്ടാണ് വെക്കുന്നത്, അത് കാരണം ഞാനത് സാർ അത് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ 200 യൂണിറ്റ് വരെ എത്തുമ്പോൾ സാറിന് വൈദ്യുതി ഇസി ഇലക്ട്രിസിറ്റി ചാർജ് എന്ന രീതിയിൽ ഒരു എമൗണ്ട് വർക്ക്ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, കിട്ടുമല്ലോ. ആ വന്ന ചാർജിന്റെ 10% എന്ന് പറഞ്ഞത് ഡ്യൂട്ടിയാണ്, ഇലക്ട്രിസിറ്റി ജി എസ് ടിയിലല്ല ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അത് സർക്കാരിലേക്ക് KCBയിലേക്കല്ല നേരെ സർക്കാരിലേക്ക് പോകുന്ന ഡ്യൂട്ടിയാണ്. അത് വൈദ്യുതി ചാർജിന്റെ 10% ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. അത് ഈ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഹെഡിൽ തന്നെയാണ് ഈ ഇലക്ട്രിസിറ്റി ചാർജിന് താഴെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അതുകൂടാതെ സർനൽ സിംഗിൾ ഫേസ് ആണ് സപ്ലൈ, അത് 3 ഫേസ് ആണ്. 3 ഫേസ് ആണെങ്കിൽ 2 മാസത്തേക്ക് 30 രൂപയാണ് അതിന്റെ മീറ്റർ റെന്റ്. മീറ്റർ റെന്റ് 30 രൂപ എന്ന് പറയുമ്പോൾ അതിൽ ജി എസ് ടി കൂടി വരും. 18% ജി എസ് ടി, 1% ഫ്ലഡ് സെസ് കൂടി കടന്നു വരുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ മേജർ പോർഷനുകൾ എത്തി. താങ്ക് യു. ശരി സാർ, താങ്ക് യു. നെക്സ്റ്റ്. എന്റെ ഡൗട്ട് പറയണത്, ഞാൻ എന്റെ വീട്ടില് ഒക്ടോബർ കഴിഞ്ഞ ഒക്ടോബർ മാസത്തില് 256 യൂണിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അത് വീട്ടില് കുറെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഈ ഫ്രീസർ ഉപയോഗിച്ച് അങ്ങനത്തെ ഒക്കെ ആവശ്യം വന്നിട്ടും 256 വന്നിട്ടുള്ളൂ. പക്ഷെ അത് അടുത്ത വർഷം 2020 ജനുവരിയില് അടുത്ത ബില്ല് വന്നപ്പോ, ജനുവരി ആ സമയത്ത് ഒരു അടുത്ത ബില്ല് വന്നപ്പോ എനിക്ക് 360 ആ റേഞ്ചിലുള്ള യൂണിറ്റാണ് എന്റെ കയറി വന്നത്. പക്ഷെ ആ മാസത്തിൽ അത് കയറാണ്ട് ഈ ജനുവരിയില് അത് എങ്ങനെ കയറുന്നു, മാറി വരുന്നു, അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അല്ല സാർ, ഒക്ടോബറില് വന്ന കൺസംപ്ഷൻ 256 യൂണിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം, അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ടാണല്ലോ വരിക. അല്ല സാറേ, ഒക്ടോബർ കഴിഞ്ഞിട്ട് 2 മാസത്തിന്റെ ആ ഒരു ആ സമയത്ത് എടുത്തതാണ്, മറ്റേ ഒക്ടോബർ നവംബർ കഴിഞ്ഞിട്ട് വരെ ഡിസംബർ 3rd-നോ 6th-നോ അങ്ങോട്ടാണ് നമ്മൾ എടുക്കുക വന്നിട്ട്. ആ സമയത്താണ് വന്നത് 256. അത് കഴിഞ്ഞിട്ട് വന്നതാണ് ഈ December to January-February പിന്നെ ആൾക്ക് റീഡിംഗ് എടുക്കാൻ വന്നു. റീഡിംഗ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഒക്ടോബറില് ഞങ്ങൾ ഇത്രയും ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോ 256 വന്നിട്ടുള്ളൂ. ആ ഈ ഡിസംബറിലും ജാൻവരിയിലൊന്നും ഞങ്ങൾ അത്ര ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ മാറി വന്നു എന്നാണ് ഞങ്ങള്. എന്തായാലും ഒക്ടോബർ നവംബർ ഡിസംബർ ആ മാസങ്ങളിലൊന്നും നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഡിസ്കഷന്റെ വിഷയം വരുന്നില്ല. അത് തുടർച്ചയായിട്ട് എല്ലാ മീറ്റർ ഇടർമാരും സമയാസമയങ്ങളിൽ തന്നെ റീഡിംഗ് എടുത്തതുകൊണ്ട് തന്നെ കൺസംപ്ഷൻ ആ ഉപഭോക്താവിന്റെ ഉപഭോഗം ആയിട്ട് തന്നെയാണ് ഇപ്പൊ പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. സാറിന് ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ എന്റെ നമ്പറും ഉൾപ്പെടുന്ന കാര്യത്തിലേക്ക് സാറിനൊന്ന് ബില്ലൊന്ന് അയക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് പറയാൻ പറ്റും. നമ്മൾ ഈ സമയത്ത് നമുക്ക് എന്താ കാര്യം വെച്ചാൽ സാറിന്റെ ഈ രണ്ട് കാര്യങ്ങളും നേരിട്ട് തന്നെ ഈ കയറിയിപ്പിക്കാം, സാറിന് ഞങ്ങളത് പരിഹരിച്ചു തരാം. ഈ കാര്യത്തിൽ KCB ലിമിറ്റഡിനെ പറ്റി എന്തെങ്കിലും തകരാറുണ്ടോ, അതോ സാറിന് ആ കാര്യത്തിൽ വ്യക്തമാക്കാനായിട്ടുള്ളതാണോ അവശേഷിക്കുന്നത് എന്നുള്ളത് സാറിന്റെ ബില്ലൊന്ന് അയച്ചു ഞാൻ ഇത് കഴിഞ്ഞാൽ ഇവിടുത്തെ അനു മിസ് അല്ലെങ്കിൽ ജെൻസൺ സാറിന്റെ എന്റെ നമ്പറും
അയക്കാനുള്ള അപ്പോ സാറിനത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പരിഹരിച്ചു തരാം. നമ്മുടെ ഈ വെബിനാറിൽ വരുന്ന വിഷയം വന്നത് റീഡിംഗ് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ 2-4 മാസം 2 മാസം ഇങ്ങനെ ഇടവേളയിൽ വന്നതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത്. സാറിന്റെ കേസിന് കൃത്യമായിട്ട് ഞങ്ങൾ പരിഹരിച്ചു തരുന്നതായിരിക്കും ഞങ്ങളുടെ സംവിധാനം. ഹലോ ഹലോ സാർ പറഞ്ഞോളൂ. സാർ, നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസിന്റെ സ്റ്റാർ റേറ്റിംഗും പവർ കൺസംപ്ഷനും തമ്മിൽ ആക്ച്വലി എന്തെങ്കിലും റിലേഷൻസ് വരുന്നുണ്ടോ? അതിൽ പവർ കൺസംപ്ഷൻ കുറയുന്നു, അതിനെ പറ്റി എന്താ സാറിന്റെ അഭിപ്രായം? ഇപ്പൊ സ്റ്റാർ റേറ്റിംഗ് കൂടിക്കഴിഞ്ഞാല് കുറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ നമ്മുടെ വീട്ടിൽ സ്റ്റാർ റേറ്റിംഗ് ഉള്ള എക്യുപ്മെന്റ്സ് വെച്ചിട്ടും നല്ല ഒരു വേരിയേഷൻസ് ഒന്നും വരുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. അതേപോലെ തന്നെ നമുക്ക് KSEB നിന്ന് LED ബൾബ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നു, അപ്പൊ അതും യൂസ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസേ വരുന്നുള്ളൂ. ആക്ച്വലി നമ്മളിപ്പോ എല്ലാ ലൈറ്റുകളും LED ആക്കുകയും അതുപോലെ സ്റ്റാർ റേറ്റിംഗ്സ് കൂടുതലുള്ള ഉപകരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും വേരിയേഷൻസ് ഉണ്ടാവുമോ? എന്താ സാറിന്റെ അഭിപ്രായം? എന്താ സ്റ്റാർ റേറ്റിംഗ്? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മുടെ വീട്ടിലുള്ള റെഫ്രിജറേറ്റർ അത് 3 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ 2 സ്റ്റാർ സ്റ്റാറിലേക്ക് മാറുമ്പോൾ ലഭിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടിയ ഏറ്റവും ഗുണനിലവാരമുള്ള പാർട്സ് ആയിരിക്കും ആ എക്യുപ്മെന്റിൽ അവർ നിർമ്മിച്ചിട്ടുണ്ടാവുക. അതിൽ വരുന്ന ലോസുകൾ, അതായത് വൈദ്യുതിയുടെ വിവിധങ്ങളായ ഊർജ നഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മീറ്ററിൽ രേഖപ്പെടുത്തുന്ന ആ യൂണിറ്റുകൾ അല്ലെങ്കിൽ ആ ഉപഭോഗം ഈ എക്യുപ്മെന്റ് പരമാവധി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി കൂടുന്ന ഉപകരണങ്ങളാണ് പൊതുവെ സ്റ്റാർ റേറ്റിംഗ് കൂടാന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിശ്ചിത ഉപയോഗം മുമ്പ് സ്റ്റാർ റേറ്റിനുള്ള എക്യുപ്മെന്റിലും പരിശോധിച്ചു കഴിഞ്ഞാൽ മെച്ചം നമുക്ക് എങ്ങനെയായാലും ഉണ്ടാവും. പക്ഷെ കാതലായ ഒരു മാറ്റം 50%, 20% ആ രീതിയിലുള്ള ഇതില്ലെങ്കിലും കുറച്ച് മെച്ചപ്പെട്ട ഒരു റിട്ടേൺ നമുക്ക് അതിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടും. അത് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ട് തരുന്നത് തന്നെയാണ്, അത് ആ രീതിയിൽ തന്നെയാണ് കണക്കാക്കി പോകുന്നത്. ക്ലിയർ ആയില്ലേ സാറേ? ഹലോ സർ, കേൾക്കാവോ? സാർ, എന്റെ ക്വസ്റ്റ്യൻ, നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഇൻവെർട്ടർ ഉണ്ട്, അപ്പൊ KSEB പവർ സപ്ലൈ ഉണ്ടായിരിക്കുമ്പോൾ ഇൻവെർട്ടറിന്റെ പവർ ബട്ടൺ നമ്മൾ ഓഫ് ആയിട്ട് ഇടണം എന്ന് നിർബന്ധമുണ്ടോ? ഇനി ഓഫ് ആക്കിയില്ല എങ്കിൽ അത് ചാർജ് ചെയ്യുന്നല്ലാതെ ഈ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലാക്കുവോ? അതിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവുമോ ഇൻവെർട്ടറിന്റെ ബട്ടൺ ഓഫ് ആക്കിയില്ല എങ്കിൽ? അതിനകത്ത് വലിയ സ്വാധീനം അതിനകത്ത് വരുന്നില്ല. പക്ഷെ നമ്മൾക്ക് ഏതൊരു എക്യുപ്മെന്റ് ഒരു ബയാസ് ചെയ്ത് അത് ലൈനിൽ നിൽക്കുന്ന സമയത്തൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ഊർജം വേണ്ടി വരും. ഒരു LED ലൈറ്റ് ആയിക്കോട്ടെ, നമ്മുടെ മൊബൈൽ ചാർജിങ് ആയിക്കോട്ടെ, അതൊക്കെ ചെറിയ രീതിയിലേക്ക് ഇങ്ങനെ വരുന്നത് പോലെ തന്നെ ഏതൊരു ഉപകരണവും വൈദ്യുതിയുടെ സ്വിച്ചിലോ അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്കോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഊർജ ഉപഭോഗം അതിനകത്ത് ഉണ്ടാവും. എന്നല്ലാതെ കാര്യമായ ഒരു പ്രശ്നം അതിനകത്ത് വരാനില്ല. വളരെ മൈക്രോ അല്ലെങ്കിൽ അത്രയും കുറഞ്ഞ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഭാഗം അതിനകത്ത് വരുന്നുള്ളൂ. അത് അത്ര പ്രയാസപ്പെടേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, ഫുള്ളി ചാർജ്ഡ് ആണെങ്കിലും ഇപ്പൊ കറണ്ട് വന്ന ഉടനെ പവർ ബട്ടൺ ഓഫ് ആക്കേണ്ട കാര്യം ഇല്ലല്ലോ അല്ലെ? നിർബന്ധം അതിലേക്കൊന്നും നമ്മൾ അത്ര ഇതിലേക്ക് പോകണ്ട. അങ്ങനെ ഒരു അതിലേക്ക് കടക്കേണ്ടതില്ല. അത് സാധാരണ നമ്മളത് ഉദ്ദേശിക്കുന്നത് ഇൻവെർട്ടർ ഒക്കെ വെക്കുന്നത് നമ്മുടെ വീട്ടിലൊരു സപ്ലൈ KSEB അല്ലെങ്കിൽ ലൈസൻസിയുടെ സപ്ലൈ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലാക്ക് സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ ഉടനെ തന്നെ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഓരോ ഈ ഇടവേളകളിൽ നോക്കി ഇത് ചെയ്യേണ്ടത് സംഭവമുണ്ടായിട്ട് തോന്നില്ല, അതിന്റെ ആവശ്യമില്ല. ശരി. ഹലോ സാറെ, കേൾക്കാവോ? സാർ കേൾക്കാവോ? സാർ, നമ്മുടെ വീട്ടില് എർത്ത് ലീക്കേജിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുമോ? സാധാരണ രീതിയിൽ എർത്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ ഇപ്പോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മീറ്ററുകളില് അതിന്റെ ഒരു സൂചനയുണ്ട്. എർത്ത് ലീക്കേജിന്റെ ഒരു LED ബട്ടൺ അതിനകത്ത് അല്ലെങ്കിൽ LED ലൈറ്റ് അതിനകത്ത് തെളിഞ്ഞു കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ സൂചനയാണ്. അത് തന്നെ ആവണമെന്നില്ല, എന്തായാലും കൂടുതൽ ഇടവേളകൾ കഴിഞ്ഞിട്ടുള്ള വയറിംഗ് ഒക്കെ ആണെങ്കിൽ ഒന്ന് റീവയറിങ്ങോ അല്ലെങ്കിൽ അതിന്റെ ഇൻസ്റ്റലേഷനുകളെല്ലാം ഒന്ന് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുകയോ പരിശോധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. വലിയ ഇടവേളകൾ ഇല്ലാതെ
സാർ നമ്മൾ കെ സി ബി ആണോ പറയേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ടെക്നീഷ്യനെ വിളിച്ചിട്ടാണോ? ഇലക്ട്രീഷ്യന്റെ ഉത്തരവാദിത്തിൽ ചെയ്താൽ മതി. അത് വിട്ടിട്ട് എന്തെങ്കിലും ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കെ സി ബിയുടെ മീറ്ററിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും ബന്ധപ്പെട്ട സെക്ഷൻ ഓഫീസിൽ ഉൾപ്പെടുത്തിയാൽ മതി. പക്ഷെ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നതിക്കോ താങ്കൾക്കോ ഉപകാരമില്ലാതെ ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഊർജം ആർക്കും പ്രയോഗമില്ലാതെ നമ്മുടെ മീറ്ററിന് അകത്ത് ഹലോ സാർ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ സാറെ, കേൾക്കാമല്ലേ? ഹലോ സാർ, കേൾക്കാമോ? ഹലോ സാർ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്റെ പേര് മജീന്ദ്രൻ എന്നാണ്. ഹലോ സാർ, സാറെ കേൾക്കാമോ? അടുത്ത ചോദ്യം. ഹലോ സാറെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്റെ സംശയം എന്താ വെച്ചെങ്കിൽ ഇപ്പൊ നമുക്ക് മീറ്റർ റീഡിംഗിൽ കേൾക്കാമോ? ഹലോ ഇല്ല. ഹലോ സാറെ കേക്കാവോ? സാറെ ഹലോ സാറെ ചോദിച്ചോളൂ. ഹലോ ദിലീപ് സാർ, കേക്കുന്നുണ്ടോ? നമുക്ക് മീറ്റർ റിലേറ്റഡ് ആയിട്ട് പ്രശ്നം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മീറ്റർ ചേഞ്ച് ചെയ്യാനായിട്ട് ഓഫീസിൽ നമുക്ക് എന്തെങ്കിലും ഫീസോ അങ്ങനെ ഉണ്ടോ ചെയ്യേണ്ടതുണ്ടോ? അതിന് എന്താണ് നടപടി സ്വീകരിക്കേണ്ടത് പബ്ലിക്കിന് അറിയാനായിട്ട്? അതെ, മീറ്ററിന്റെ കമ്പനി. അപ്പൊ നമ്മള് ഈ എർത്തി ലീക്കേജ് പൊതുവെ നമ്മൾ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് എർത്തി ലീക്കേജ് ഒക്കെ ഓക്കെ ആക്കിയിട്ട് നമുക്ക് ഇന്നിട്ടും നമുക്ക് കറന്റ് ബില്ല് ഇൻക്രീസ് വരുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മീറ്ററിലാവുമല്ലോ പ്രോബ്ലം വരിക. കൺസംപ്ഷൻ അതിനുള്ളൊരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിട്ട് എന്താണ് നമുക്ക് നടപടി സ്വീകരിക്കേണ്ടത്? അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമോ സാറേ? അതിന് സാറിന്റെ കറണ്ട് ചാർജ് അടയ്ക്കുന്ന സെക്ഷൻ ഓഫീസ് ഉണ്ടല്ലോ, സാറിന്റെ സെക്ഷൻ ഓഫീസില് നേരെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രണ്ട് ഓഫീസിൽ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലും കാണേണ്ടതില്ല, നേരെ ഓഫീസിൽ ചെന്ന് നമ്മളുടെ ഈ ആവശ്യത്തിന് വേണ്ടി ഒരു റിക്വസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അടയ്ക്കേണ്ട തുക ഉൾപ്പെടുന്നത് അടച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ സാധിക്കുമെങ്കിൽ കൂടുതൽ സെക്ഷൻ ഓഫീസുകളിലും അന്ന് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ മീറ്റർ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന സംവിധാനം കെ സി ബി ലിമിറ്റഡിൽ സജ്ജമാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ കണ്ടെയ്ൻമെന്റ് സോണും ഹോട്ട്സ്പോട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അല്പം ഒന്ന് രണ്ട് ദിവസത്തെ വ്യത്യാസങ്ങൾ വരാം. അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് അതിന് പാരലൽ മീറ്റർ, ഈ ഇരിക്കുന്ന മീറ്ററിനോട് ചേർന്ന് തന്നെ ടെസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മീറ്റർ നിശ്ചിത ദിവസം ഘടിപ്പിച്ച് അതിന്റെ രണ്ട് മീറ്ററും തമ്മിലുള്ള വ്യത്യാസം ബോധ്യമായതിനു ശേഷം, അഥവാ ഈ താങ്കൾ ഉന്നയിച്ച മീറ്ററിന്റേതായ തകരാറ് കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാമ്പത്തിക ബാധ്യത ഒന്നും സാറിന് വഹിക്കേണ്ടി വരില്ല. ബിൽ പുനഃപരിശോധിച്ച് നമ്മൾക്ക് കൊടുക്കാവുന്നതാണ്. അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് സാധിക്കുക. അതുകൊണ്ട് സാറ് ഈ ഒരു വിഷയം ഉണ്ടെങ്കിൽ എത്രയും വേഗം ഈ ഒരു സംവിധാനം പ്രയോജനപ്പെടുത്താൻ നോക്കൂ. ഓക്കെ സാർ, അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാമല്ലോ? കേൾക്കാം സാർ. ആർക്കെങ്കിലും ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഹലോ. ആ ഹലോ മാഡം. ഞാൻ എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാല് ഈ സോളാർ ഇൻവെർട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാല് സാധാരണ കെ സി ബിന്റെ സമയത്ത് മെയിന്റനൻസ് സമയത്ത് അവരെ സ്വിച്ച് ഓഫ് ചെയ്യുമല്ലോ എല്ലാം. അപ്പം ഫീഡ്ബാക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരുമോ? മീൻസ് എന്താ, നമ്മൾ ഇൻവെർട്ടർ ഇപ്പം കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് വരുമോ, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. അല്ല മാഡം ഉദ്ദേശിച്ചത് സോളാർ ഗ്രിഡ് കണക്റ്റഡ് അല്ല അല്ലേ? അതെ, ഗ്രിഡ് കണക്റ്റഡ് ആണ്. ഗ്രിഡ് കണക്റ്റഡ് സോളാറിന്റെ, സോളാറിന്റെ പാനൽ ഗ്രിഡ് കണക്റ്റഡ് ആയിട്ടുള്ള കൺസ്യൂമർ ആണോ മാഡം?
ഇല്ല, അതിപ്പം ഒന്ന് പുതുതായിട്ടുള്ള ഒരു സജഷൻ ആണ്. പുതിയ വീട് എടുക്കുന്ന സമയത്ത് സോളാർ ഇൻവെർട്ടർ വെക്കാവോ എന്നുള്ളത് ഇത് വന്നപ്പോ അങ്ങനെ ഒരു വെച്ചിട്ടില്ല, ഇൻസ്റ്റാൾ ഇല്ല, വെച്ചിട്ടില്ല. ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ടുള്ള സജഷൻസ് ചോദിച്ചാണ്. നേരത്തെ കെ സി ബി തന്നെ ഫ്രീ ആയിട്ട് തന്നെ രജിസ്ട്രേഷൻ നടത്തിയിട്ട് ഉള്ളതുണ്ടോ? ഈ ഉപഭോക്താവിന്റെ നമ്പറിൽ നിന്ന് സോളാർ പാനലിന് വേണ്ടി രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടോ മാഡം? ഇല്ല 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 ഇല്ല, ഇത് ഞാൻ ഇപ്പം പിന്നെ അന്ന് ആ സമയത്ത് ഞാൻ വന്ന സമയത്ത് രജിസ്ട്രേഷൻ ക്ലോസ്ഡ് എന്നിട്ട് കാണിച്ചുകൊണ്ട് ആ സമയത്ത് ഞാൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പിന്നെ പുതിയ വീട് എടുത്തപ്പോ അങ്ങനെ ഒരു സോളാറിലേക്ക് ഒന്ന് ചെയ്യാമെന്നല്ല, ഗ്രിഡ് കണക്റ്റഡ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അത് സെപ്പറേറ്റ് വെക്കണോ വേറെ ഇൻവെർട്ടർ വെക്കുന്നതാണോ യൂസ്ഫുൾ ഏതാണെന്ന് അറിയാൻ വേണ്ടിട്ടാ. ഗ്രിഡ് കണക്റ്റഡ് ആണെന്നെങ്കിൽ ഒരു കാര്യമുള്ളത് നമ്മുടെ കെ സി ബിയുടെ അതായത് ലൈസൻസിയുടെ സപ്ലൈ ഓഫ് ആകുന്ന സമയത്ത് നമ്മളുടെ വീട്ടിലുള്ള നമ്മുടെ ഉപയോഗിക്കാനുള്ള സംവിധാനം നമുക്ക് അതിനോട് ചേർത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഗ്രിഡ് കണക്റ്റഡ് ആകും അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള സോളാർ പാനൽ സ്ഥാപിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇങ്ങനെ ഒരു വിഷയം അതിനകത്ത്. അതുകൊണ്ട് പിന്നെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോരുത്തരുടെയും ഓരോ ഉപഭോക്താക്കളുടെയും ആവശ്യം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. കെ സി ബി ലിമിറ്റഡ് ഇപ്പോ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു, അത് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് ഈ ആവശ്യം ഏത് രീതിയിലാണ് പരിഗണിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. രജിസ്ട്രേഷൻ നേരത്തെ നിലച്ചിരുന്നു, ഈ ആവശ്യത്തിന് കാര്യം ചെയ്താൽ മതി. ഈ ആവശ്യം ഒന്ന് ഇതിനകത്തേക്ക് ഒന്ന് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അതിന്റെ അഡ്രസ്സ് തരാം. അതിനുശേഷം കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഏറ്റവും പുതിയ ഈ കാര്യത്തിൽ വന്ന മാറ്റങ്ങൾ അറിയിച്ചിട്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു രീതി അവലംബിക്കാം. അതിന് കെ സി ബി ലിമിറ്റഡിന്റെ മുഴുവൻ സഹായങ്ങളും സഹകരണങ്ങളും തീർച്ചയായിട്ടും മേഡത്തിനുണ്ടായിരിക്കും. അപ്പൊ എക്സിസ്റ്റിംഗ് നല്ലത് നമ്മളൊരു സാധാ ഇൻവെർട്ടറിനെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പൊ മാഡത്തിന് ഈ പറയുന്ന സമയത്തേക്ക് ഒരു ഇൻവെർട്ടർ ഉപയോഗിച്ച് എന്തെങ്കിലും വളരെ അത്യാവശ്യപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ടിംഗ് ആയിട്ട് തൽക്കാലം നോക്കുക. അതിനുശേഷം നമുക്ക് കുറെ കൂടി കാര്യക്ഷമമായ രീതി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിച്ചിട്ട് ഏറ്റവും നല്ല രീതിക്ക് തന്നെ കെ സി ബിയുടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തു തരാം. ഹലോ ജെൻസ് സാർ. ഹലോ 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 സാർ, കേൾക്കുന്നുണ്ടോ? ഓ തീർച്ചയായിട്ടും സാർ പറയൂ. രണ്ട് കാര്യങ്ങളാണ് സാറേ. ഒന്ന്, കണക്ടഡ് ലോഡ് നമ്മുടെ റീഡിംഗില് പ്രതിഫലിക്കുന്നുണ്ടോ, ഏതെങ്കിലും ഫിക്സഡ് ചാർജിലോ അങ്ങനെ എന്തെങ്കിലും? അല്ല സാർ, ചോദ്യത്തിനകത്ത് തന്നെ ഗാർഹികാണോ ഡൊമസ്റ്റിക് ആണോ? അതെ ഗാർഹികാണ്. കണക്കിലോട് പ്രതിഫലിക്കുന്നു ഒരു ചോദ്യം. അടുത്തത് രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോ കൊറോണയുടെ സമയത്ത് നമുക്ക് റീഡിംഗ് എടുക്കാൻ ഒരു മാസം വന്നിട്ടില്ലല്ലോ, അപ്പൊ ആ മാസത്തെയാണ് ആവറേജ് റീഡിംഗ് ആയിട്ട് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ ആ പിന്നീട് മീറ്റർ റീഡർ വരുമ്പോൾ ഇതിന്റെ ആദ്യത്തെ റീഡിങ് എങ്ങനെയാണ് കിട്ടുക? അതായത് മുന്നത്തെ റീഡിങ് കിടക്കുന്നത് ഈ റീഡിംഗ് എടുക്കാൻ വരുന്നതിന് മുമ്പുള്ള റീഡിംഗ് അല്ലേ കിടക്കുന്നുണ്ടാവുക, അതിനുശേഷം ഇപ്പോഴത്തെ റീഡിംഗ് എടുക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ആ കാൽക്കുലേഷൻ വരുന്നത്? സാറിന് ആദ്യം പറഞ്ഞ കാര്യത്തിൽ വീടിന്റെ കണക്ഷൻ ആണെങ്കിൽ കണക്ട് ലോഡിനനുസരിച്ചല്ല ഫിക്സഡ് ചാർജ് വരുന്നത്. നേരത്തെ നമ്മൾ ആ ചാർട്ടിൽ പറഞ്ഞിരുന്നു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഗാർഹിക താരിഫിൽ വരുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും അവരുടെ കറണ്ട് യൂണിറ്റിന്റെ എത്ര ഉപഭോഗം വരുന്നുണ്ട്, ഉപയോഗം വരുന്നുണ്ട്, അതിനനുസരിച്ചാണ് ഫിക്സഡ് ചാർജ് നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് അവർ, അത് കണക്ട് ലോഡായിട്ട് അതിന് ബന്ധമില്ല. ആദ്യത്തെ ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഉപഭോക്താക്കളുടെയും ശരാശരി കൺസംപ്ഷൻ ആവറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞ കറണ്ട് ബില്ലിൽ തന്നെ ഏറ്റവും വലത് സൈഡിൽ മധ്യത്തായിട്ട് വലത് സൈഡിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മുടെ ലോക്ക്ഡൌൺ പീരീഡ് മാർച്ച് 24 ശേഷം വരുന്ന റീഡിംഗ് എടുക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ബില്ലടയ്ക്കാൻ പറഞ്ഞ സമയങ്ങളിൽ വന്ന എല്ലാ ബില്ലുകളിലും ഈ ആവറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം. ആ ആവറേജ് നിശ്ചയിച്ചത് റീഡിംഗ് ലഭിച്ചുകൊണ്ടിരുന്ന അതിനു മുൻപത്തെ 3 ബില്ല് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 6 മാസത്തെ ഇടവേളയിൽ ലഭിച്ച തുടർച്ചയായി ലഭിച്ച 3 ബില്ലിലെ ഉപഭോഗത്തിന്റെ ശരാശരി. 3 ബില്ലില് ഇപ്പോ 600 യൂണിറ്റ് ആണ് 3 ബില്ലില് കൂട്ടുമ്പോ വന്നതെങ്കിൽ, സാറിന് വന്നതെങ്കിൽ സാറിന്റെ ആവറേജ് 200 ആണ്. ആ 200 ആ ബില്ലിന്റെ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ റിയൽ ആയിട്ട് ആ സമയത്ത് റീഡിംഗ് എടുക്കാൻ സാധിക്കാത്തത് മൂലം സാറിന് 200 യൂണിറ്റിന് അനുസരിച്ചുള്ള ഒരു ബില്ലാണ് ഏപ്രിൽ മാസത്തിൽ അടയ്ക്കാൻ കെ സി ബി തന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മറ്റോ അടയ്ക്കാൻ തന്നിട്ടുണ്ടാവുക. സാറ് സ്വാഭാവികമായിട്ട് 200 യൂണിറ്റ് ബില്ല് അടച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ റിയൽ ആയിട്ട് യാഥാർത്ഥ്യത്തിനോട് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് 300 യൂണിറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നിരിക്കാം ആ സമയത്ത്.
അതിനുശേഷം അതെ നമ്മളെ ഈ സമയങ്ങളിൽ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും സാധാരണ ഒരാളോ രണ്ടാളോ വീട്ടിലുണ്ടാവുന്നതിന് പകരം അഞ്ചു പേരും നാലു പേരും ആറു പേരും വീട്ടിൽ മുഴുവൻ സമയം ഇരുന്നത് മൂലം നമ്മളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഫാന് ടി വി ഫ്രിഡ്ജ് തുടങ്ങിയ എല്ലാ എക്യുപ്മെന്റും പരമാവധി അതിന്റെ കപ്പാസിറ്റി നമ്മളൊന്ന് പരിശോധിച്ചു കൂടിയാണ് നമ്മൾ ഈ പീരീഡിൽ ലോക്ക്ഡൌൺ പീരീഡ് മുന്നോട്ട് പോയത്. ഒപ്പം തന്നെ നമ്മുടെ വിഭവങ്ങളുടെ പരീക്ഷണങ്ങളാണെങ്കിൽ കേരളത്തിൽ ഞാൻ ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളും പരമാവധി പരീക്ഷിച്ചു നോക്കി. കാരണം ആരും പ്രത്യേകിച്ച് നിരോധിക്കപ്പെടാത്ത ഒരു സാധനമായതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റം എടുത്ത് പരിശോധിച്ചു. അപ്പൊ ആ മിക്സി അത്ര നേരം ഓടി. ഓരോ സമയം നമ്മള് ഫ്രിഡ്ജ് തുടർച്ചയായി അതിന്റെ ഡോർ ഓപ്പണിംഗ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിന്റെ ഉപയോഗം ആ രീതിയിലായി. കൂടാതെ നമ്മുടെ ഈവനിങ്ങിലുള്ള നമ്മുടെ സിനിമ ഉൾപ്പെടുന്നത് ഞാൻ ഉൾപ്പെടെ രണ്ടു മണി വരെയൊക്കെ തുടർച്ചയായിട്ട് കാണുകയാണ്. കാരണം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയം എന്നുള്ള രീതിയിൽ തന്നെ, അതായത് വലിയ പ്രശ്നങ്ങളില്ല, പ്രയാസങ്ങൾ ആരോഗ്യപരമായിട്ടുണ്ടെങ്കിലും സമൂഹത്തിലുണ്ടെങ്കിലും നമ്മൾ പരമാവധി ഉപയോഗിച്ചു. എല്ലാ ഉപകരണങ്ങളും അതിന്റെ പരമാവധി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഈ ലോക്ക്ഡൌൺ പീരീഡിൽ വന്നപ്പോൾ നമ്മുടെ ബില്ല് ഉയർന്ന് കെടുക്കുകയായിരുന്നു. പക്ഷെ സാഹചര്യത്തിന്റെ ഈ പ്രോട്ടോകോൾ പരിപാലിക്കാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ റീഡിംഗ് എടുക്കാൻ മീറ്ററർക്ക് സാധിക്കാതെ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ 200 യൂണിറ്റിന്റെ ബില്ല് താങ്കൾക്ക് സാറിന് തന്നു. സാറ് വളരെ നീറ്റായിട്ട് തന്നെ ഓൺലൈനായിട്ടോ മറ്റോ ആ ബില്ലടച്ചു. പക്ഷെ അപ്പൊ വന്നിരിക്കുന്ന 300 യൂണിറ്റിന്റെയോ 400 യൂണിറ്റിന്റെയോ കൺസംപ്ഷൻ ആ സമയത്ത് സത്യത്തിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ലോക്ക്ഡൌൺ പീരീഡ് കഴിഞ്ഞപ്പോൾ മീറ്റർ റീഡർക്ക് റീഡിംഗ് എടുക്കാവുന്ന ഒരു സാഹചര്യം സ്ഥാപനത്തിലും നാട്ടിലും വന്നപ്പോൾ റീഡിംഗ് എടുത്തപ്പോൾ എന്ത് പറ്റിയ നേരത്തെ കിടക്കുന്ന 200 യൂണിറ്റിന്റെ ഡെഫിസിറ്റ് യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിട്ട് ബില്ലടക്കാതെ കിടന്ന 200 യൂണിറ്റ് അവിടെ കിടക്കുന്നുണ്ട്. പുതിയ 200 കൺസംപ്ഷൻ കിടന്നു. അപ്പൊ മൊത്തത്തിൽ 500 യൂണിറ്റായി. നേരത്തെ നമ്മൾ പറഞ്ഞു നോൺ ടെലസ്കോപ്പിക് താരിഫിന്റെ രീതിയിലേക്ക് വന്നപ്പോ രണ്ടു മാസത്തേക്ക് വന്നപ്പോ 500 പുറത്തു വന്നു. അപ്പൊ 7 രൂപ 90 പൈസ വരെ നീളാവുന്ന ഒരു അത് നിയമത്തിലുള്ളതാണ്. അല്ലാണ്ട് നമ്മുടെ KCB ലിമിറ്റഡ് ഒരു ഉപഭോക്താവിനെയും ഈ രീതിയിൽ ഒന്നും ചെയ്തിട്ടല്ല. പക്ഷെ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് നിയമം പാലിക്കാനല്ലേ പറ്റുള്ളൂ. അതുമൂലം വലിയൊരു ബില്ല് വന്നപ്പോ അത് ഞങ്ങളുടെ ഈ ഒരു മാസത്തെ കറണ്ട് ബില്ല് 8000 ആയി 10000 ആയി എന്ന് പറയുമ്പോൾ നമ്മളുടെ അതിന്റെ ഒരു നല്ലൊരു പോർഷൻ മുൻപത്തെ ബില്ലിൽ അടയ്ക്കാൻ ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷെ സംബന്ധിച്ച് എന്താ കാര്യം വെച്ചാൽ നമ്മളൊരു ബില്ല് തന്നു, KCB ഒരു ബില്ല് തന്നു, അവര് നോക്കിയിട്ടല്ലേ തന്നിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ അടച്ചു. പക്ഷെ രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് പകരം 4 മാസത്തെ തൊട്ടടുത്ത് പോയുന്ന ഒരു ഉപഭോഗത്തിന്റെ ഒരു ബില്ല് ശരിക്കാനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് കാരണം എടുക്കാൻ പറ്റാത്തത് മൂലം കെടുക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് സാറിനെ പോലുള്ള ആളുകള് ഇത്ര ക്ഷമയോടുകൂടി ഇത് കേൾക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകളും അത് കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും? പല ഓഫീസുകള് ചവറ പോലെയുള്ള അല്ലെങ്കിൽ കൊല്ലത്തെ ചവറ സെക്ഷൻ ഓഫീസ് അടക്കം ആളുകള് സമരത്തിന്റെ ഭാഗമായിട്ട് അടിച്ചു തകർക്കുക, ഒപ്പം തന്നെ ജീവനക്കാർക്ക് ആക്രമിക്കുന്ന രീതി പോലും ഞങ്ങൾക്കൊരു പ്രതിരോധിക്കുന്ന, അതായത് ഞങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഒരു പ്രയാസത്തോടുകൂടി പറയാണ് ഈ സാഹചര്യത്തിൽ അത് പറയാൻ പാടില്ല. എന്നിരുന്നാലും അത്ര പ്രയാസം പോലും ഞങ്ങൾക്ക് അത് ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞോളൂ സാർ, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ ഞങ്ങൾ ഇവിടെ സെക്ഷൻ ഓഫീസിൽ ചോദിച്ചപ്പോൾ അവർ വളരെ ക്ഷമാപൂർവ്വം തന്നെ മറുപടി തന്നിരുന്നു. അതനുസരിച്ചിട്ടാണ് ഇവിടെ ഞാൻ ഈ ഫീൽഡിലുള്ളത് കൊണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരെ ബില്ലുകളൊക്കെ എന്റെ അടുത്ത് തന്നെ എത്തിയിരുന്നത് ചോദിച്ചിട്ട്. അപ്പൊ സെക്ഷൻ ഓഫീസിൽ ചോദിച്ച് ക്ലിയർ ആയി പറഞ്ഞു കൊടുത്തിരുന്നു. എന്നിരുന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ ആരും കാണിച്ചിരുന്നില്ല. അതെ, അല്ല ഞാൻ പറയുന്നത് സാർ പറഞ്ഞതിനകത്തുനിന്ന് ചിലപ്പോ ഒരുപക്ഷെ സ്ഥാപനത്തിന് മനുഷ്യന്റെ എന്താ പറയാ ചില എററുകൾ ചിലപ്പോ സംഭവിക്കാം അത്. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ലാണ്ടായത്. ഞങ്ങൾ കൊടുത്ത മുഴുവൻ ബില്ലുകളും എന്താ പറയാ വാസ്തവമായിരുന്നു, കൊള്ളയായിരുന്നു. ഇനി കേൾക്കാത്ത ഒരു വാക്കുകളില്ല. അതായത് ഒരു കൊള്ള സംഘമാണെന്നുള്ള രീതിയിൽ പോലും ഞങ്ങൾക്കെതിരെ പ്രചാരണം നടന്നു. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്നിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും ഈ കാര്യം നിയമാനുസൃതമാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിയമത്തിന്റെ മുന്നിൽ നമ്മൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ഉണ്ടായ ഈ സാഹചര്യത്തിലെ പ്രയാസം കണക്കിലെടുത്ത് സർക്കാർ വളരെ ഉത്തരവാദിത്തോടെ ഈ കാര്യത്തിൽ ഇടപെട്ടു. ഇലക്ട്രിസിറ്റി ബോർഡ് അതിനനുസരിച്ച് നമ്മുടെ എല്ലാ സോഫ്റ്റ്വെയറിലും മാറ്റം വരുത്തി. ഇപ്പോ തരുന്ന ബില്ലുകളിൽ മുഴുവനും ഈ മാറ്റം വരുത്തിയിട്ടുള്ള, ഇപ്പൊ സബ്സിഡി സാറിന് ആലോചിച്ചറിയാം, കഴിഞ്ഞ ജൂലൈ 1st week തുടങ്ങിയിട്ടുള്ളവർക്ക് സബ്സിഡി ക്രെഡിറ്റ് ചെയ്ത മെസ്സേജ് പോലും ഇപ്പൊ നിലവിൽ വന്നു കഴിഞ്ഞു. അത് പല അറിയിക്കുന്നുണ്ട്. സത്യമാണ്, ഞങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് അപ്പുറമുള്ള ഒരു വിഷയമില്ല. ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്ന ഏത് പ്രയാസത്തിനും സമയാസമയങ്ങളിൽ ഇടപെടാന്നുള്ള
എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യം. അത് കഴിഞ്ഞ ഫ്ലഡിലായാലും അത് ഞങ്ങൾക്ക് ഏറ്റവും അധികം സഹായം കിട്ടിയതും ഇവിടുത്തെ സാധാരണ ആളുകളിൽ നിന്നാണ്, എല്ലാ മേഖലകളിൽ നിന്ന് ആളുകളിൽ നിന്ന് കിട്ടിയ സഹായം കൊണ്ടാണ്. മണിക്കൂറുകളും ദിവസങ്ങൾക്കകത്ത് മുഴുവൻ വൈദ്യുതി ഉപഭോക്താക്കളുടെയും വൈദ്യുതി വിച്ഛേദിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ പുനഃസ്ഥാപിക്കാൻ പോലും ഉള്ള സഹായം ഉണ്ടായി നാട്ടിലെ സാധാരണക്കാരും ആയിട്ടുള്ള മുഴുവൻ ആളുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായ സങ്കടം എത്രയും വേഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിവിധ തലങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള സംഘടിപ്പിച്ച് നടത്തിയ ശ്രമങ്ങൾ നടത്തിയത്. എന്തായാലും ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം ശ്ലാഘനീയമാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. സാറിനെ പോലെ ഇപ്പൊ ഈ കാര്യത്തിൽ വളരെ ക്ഷമയോടുകൂടി നല്ല രീതിയിലും ക്രിയാത്മകമായിട്ട് ഇടപെടുന്നത് തന്നെ ഞങ്ങൾക്ക് വലിയ കരുത്താണ് നൽകുന്നത്. എന്തായാലും വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. സാർ, ഈ പവർ കൺസപ്ഷൻ നമുക്ക് കുറച്ച് റെഡ്യൂസ് ചെയ്യാനായിട്ടേ ഇപ്പം ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് സാർ. ഇപ്പം നമ്മുടെ പീക്ക് ടൈം, അതായത് ഒരു ഈവനിങ് ഒരു 6 to 9 ടൈമില് നമ്മൾ ഇലക്ട്രിസിറ്റി യൂസേജ് കുറച്ച് റെഡ്യൂസ് ചെയ്താല് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ബില്ലിനകത്ത് വേരിയേഷൻസ് നമ്മുടെ യൂസേജ് റേറ്റ് കുറയ്ക്കാൻ പറ്റുമോ? അതൊരു കാര്യം സാർ. പിന്നെ അത് കൂടാതെ അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പൊതുവെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതിനകത്ത് എന്തെങ്കിലും ഫാക്ട് ഉണ്ടോ? അത് കൂടാതെ സാർ, നമ്മുടെ വീട്ടിലെ ഹോം അപ്ലയൻസസ് എടുക്കുമ്പം ഈ AC അതുപോലെ തന്നെ മൈക്രോവേവ് ഓവൻ അതൊക്കെ കൂടുതൽ ലോഡ് ഡ്രോ ചെയ്യുന്ന ഇതാണോ എന്നുള്ളത്. കാരണം കഴിഞ്ഞ തവണ ലോക്ക്ഡൌൺ പീരീഡിൽ സാർ ഞങ്ങൾക്ക് മാർച്ച് ഏപ്രിലിലെ ബില്ല് റീഡിംഗ് എടുത്താണ് വന്നത്. അപ്പോൾ യൂഷ്വലി ഇവിടെ ഒരു 1500 ഒക്കെയാണ് ബില്ല് വരാറുള്ളത്. പക്ഷേ ലോക്ക്ഡൌൺ പീരീഡിലെ ബില്ല് ഒരു 3500 റുപ്പീസ് വന്നായിരുന്നു സാർ. അപ്പൊ അതൊരു വലിയ റേറ്റ് തന്നെയായിരുന്നു. പക്ഷെ ഇത്തവണ പുതിയ ബില്ല് വന്നപ്പോൾ അത് പിന്നെയും ബാക്ക് ടു 1700 ആയി. അപ്പം ഇടയ്ക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സാർ, ഇതുപോലെ ₹148 ക്രെഡിറ്റ് കൺസിഡേർഡ് എ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണോ സബ്സിഡി എന്നുള്ള സംശയമുണ്ട്. അതുപോലെ തന്നെ സാർ, പീക്ക് ടൈമിൽ പിന്നെ അത് കറസ്പോണ്ടിങ് ഇനി വരാൻ പോകുന്ന ബില്ലുകളിൽ അത് റെഡ്യൂസ് ചെയ്യും എന്നും പറഞ്ഞാണ് മെസ്സേജ് വന്നത്. അപ്പൊ ഇത് തന്നെയാണോ സബ്സിഡി റേറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നതും, പിന്നെ അതിന്റെ മാനദണ്ഡങ്ങൾ എന്താണെന്നും, അതുപോലെ ഈ കൺസപ്ഷൻ റേറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും മെഷേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി സാർ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നല്ലതായിരുന്നു. വളരെ നല്ല ചോദ്യമാണ് മാഡം ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ സബ്സിഡിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ആദ്യം കടക്കാം. മാഡത്തിന് ഇപ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നത് കരുതൽ നിക്ഷേപം, നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മാഡത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ആ ഉപഭോക്താവിന്റെ പേരിലോ അത് ആ സെക്ഷൻ ഓഫീസിൽ സർവീസ് കണക്ഷൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അത് ടോപ്പ് അപ്പ് ചെയ്ത സമയത്തോ ഉണ്ടായ സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റ്, അതിന് സ്ഥാപനം നൽകുന്ന ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മാഡത്തിന് കിട്ടിയിട്ടുള്ളത്. അത് സബ്സിഡിയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ സബ്സിഡിയല്ല, അത് അടുത്ത ബില്ലിലാണ് വരിക. അപ്പൊ സബ്സിഡി മാഡത്തിന് അർഹത എന്തായാലും കഴിഞ്ഞ കറണ്ട് ബില്ലിൽ വർധനവ് വന്ന മുഴുവൻ ആളുകൾക്കും 20% ഏറ്റവും കുറവും അല്ലെങ്കിൽ പരമാവധി 50% എക്സസിന് വന്ന സബ്സിഡി എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. നിശ്ചയമായിട്ടും മാഡത്തിന് അത് വർധനവുണ്ടായിട്ടുള്ള ബില്ലിലാണെങ്കിൽ കിട്ടിയിരിക്കും. ആദ്യം വന്നത് മെസ്സേജിൽ വന്നിട്ടുള്ളത് സബ്സിഡി അല്ല, സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റ് ആണ്, പലിശയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പീക്ക് അവേഴ്സിൽ നമ്മുടെ ഉപകരണങ്ങൾ എല്ലാവരും അത് ഉപയോഗിക്കുമ്പോൾ രണ്ടു തരത്തിൽ ബാധിക്കുന്നുണ്ട്. സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടിയ റേറ്റ് ഇന്ത്യയിലെ വൈദ്യുതിയുടെ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു ഒരു ദിവസത്തെ 96 സ്ലോട്ടുകളായി, 15 മിനിറ്റിന്റെ സ്ലോട്ടുകളായിട്ട് നിശ്ചയിച്ച സമയത്ത് വൈദ്യുതി നിരക്കുകളനുസരിച്ചാണ് ഓരോ ലൈസൻസുകളും വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത്. ഈ പീക്ക് അവേഴ്സിൽ മാഡം പറഞ്ഞ സമയത്തുള്ള ഉപഭോക്താക്കൾ 97 ലക്ഷത്തോളം വരുന്ന ഗാർഹിക ഉപഭോക്താക്കൾ കാര്യമായിട്ട് ആ സമയത്തൊരു ഉപഭോഗം കൂട്ടിക്കഴിഞ്ഞാൽ ലൈസൻസിയെ സംബന്ധിച്ച് വൈദ്യുതി നമ്മൾക്ക് ആ സമയത്ത് കൂടുതൽ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ അത്രയും തെർമൽ വൈദ്യുതി, അതായത് താപവൈദ്യുത നിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതിയാണ് ആ സമയത്തെ വൈദ്യുതിക്ക് ഏറ്റവും കൂടിയ റേറ്റുള്ള സമയത്തുള്ള വൈദ്യുതി കൂടി വാങ്ങുന്നത് കൊണ്ട് സാമ്പത്തികമായ വലിയ ബാധ്യത ഒരു ലൈസൻസിയെ സംബന്ധിച്ച് പീക്ക് അവേഴ്സിന്റെ വർധനവ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇനി വീട്ടിലെ ഈ സമയത്ത് ഉപയോഗം അല്ലെങ്കിൽ ഉപയോഗം എന്ന് പറയുന്നത് ഇസ്തിരി ഇടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ സമയത്തിൽ കുറച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഉപയോഗം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പെർഫോമൻസ് കുറഞ്ഞൊരു സമയമായതുകൊണ്ട് ആ സമയത്ത് ഉപയോഗം കുറയ്ക്കുന്നതാണ് ഉപഭോക്താവ് എന്ന രീതിയിലും ലൈസൻസ് എന്ന രീതിയിലും അഭികാമ്യമായിട്ടുള്ളത്. പിന്നെ മാഡം പറഞ്ഞത് ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് അല്ലെ? വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന
ഇൻകാൻഡസന്റ് ലാമ്പുകൾ ആരും ഇപ്പൊ ഉപയോഗിക്കുന്നില്ല എന്നാണ് പൊതുവെ നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം ബൾബുകൾ ഒഴിവാക്കുക. ഇനി സി എഫ് എല്ലുകളോ അല്ലെങ്കിൽ നമ്മള് സ്റ്റഡി റൂമിലൊക്കെ മാത്രമായിട്ട് ട്യൂബ്ലൈറ്റുകൾ, കൂടുതൽ ഇലുമിനേഷൻ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമായി നമ്മളുടെ എൽ ഇ ഡി ലാമ്പുകളുടെ, അതിനും ഇപ്പോൾ വ്യത്യസ്ത തര സ്പെസിഫിക്കേഷനുകളുള്ള ലാമ്പുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും വെളിച്ചത്തിന് വേണ്ടി ഇടുന്ന സ്ഥലത്ത് മുഴുവനും എൽ ഇ ഡിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അതിലൊരു വലിയ വ്യത്യാസം നമുക്ക് വരുത്താൻ സാധിക്കും. കൂടാതെ നേരത്തെ പറഞ്ഞ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ, അതിലെ എക്യുപ്മെന്റിന്റെ നിലവാരം സ്വാഭാവികമായിട്ടും ഉയർന്നതാണെന്ന് ലോകം സാക്ഷ്യമുള്ളത് കൊണ്ട് തന്നെ അത് കമ്പനികൾ നൽകുന്ന വാസ്തവമായിട്ടുള്ള കാര്യമായിട്ട് എടുക്കേണ്ടതില്ല, സ്റ്റാൻഡേർഡ് തന്നെയാണ്. അപ്പൊ 3-star ഫോർ സ്റ്റാറോ തുടങ്ങിയിട്ടുള്ള ഗുണമേന്മ കൂടിയിട്ടുള്ള ഉപകരണങ്ങൾ കഴിവതും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വൈദ്യുതി ഉപഭോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. എ സി ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ എ സിയുടെ പ്രത്യേകത നമുക്ക് അവർ തന്നെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു തരും. സാധാരണകൾ വിട്ട് ഒരു നിശ്ചിത സമയം ഒരു നിശ്ചിത വലിപ്പമുള്ള അല്ലെങ്കിൽ വോളിയം ഉള്ള ഒരു റൂമിൽ നമ്മൾക്ക് എ സി ഉപയോഗിക്കുമ്പോൾ ഇൻവെർട്ടർ എ സി സ്ഥാപിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വൈദ്യുതിയുടെ അളവും അതുപോലെ തന്നെ സാധാരണ ട്രഡീഷണൽ ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ടൈപ്പുള്ള എ സി ഉപയോഗിച്ചാലും ഉള്ള വ്യത്യാസം കാര്യമായ വ്യത്യാസമുണ്ട് എ സിയുടെ കാര്യത്തിൽ. ഇപ്പോൾ റെഫ്രിജറേറ്ററിന്റെ കാര്യത്തിലാണെങ്കിൽ റേറ്റിംഗ് സ്റ്റാർ റേറ്റിംഗ് കൂടിയ റെഫ്രിജറേറ്ററുകൾ അതിന്റെ പുറത്ത് തന്നെ പല പ്രമുഖ കമ്പനികളും അവരുടെ ഒരു വർഷത്തെ ഇത്ര ഒരു വർഷത്തേക്ക് വരുന്ന വൈദ്യുതിയുടെ ബെനഫിറ്റ് അല്ലെങ്കിൽ അത് വരുന്ന ഉപഭോഗം ഇത്രയാണ് വരുന്നുള്ളൂന്ന് പോലും നമ്മൾക്ക് പ്രദർശിപ്പിക്കുന്ന രീതിയിലേക്ക് പല കമ്പനികളും വളർന്നിട്ടുണ്ട്. അതില് അത് ശരിയുമാണ്. അതുകൊണ്ട് തന്നെ ഗുണനിലവാരവും ഗുണമേന്മയും കൂടിയ ഉപകരണങ്ങളിലേക്ക് പരമാവധി ഉപകരണങ്ങളെ വീട്ടിലുള്ളതിനെ മാറ്റുക എന്നതാണ് നമ്മൾക്ക് ഈ ചെയ്യാനുള്ള വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ നേരത്തെ ലൈസൻസി എന്ന രീതിയിൽ കെ സി ബി ലിമിറ്റഡ് ഉൾപ്പെടെ സ്ഥാപനങ്ങൾ പരസ്യം അടക്കം കൊടുത്തിരുന്നു നമ്മളുടെ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ സമയം ആളുകൾ ഇരിക്കുന്ന സമയത്ത് ഹൈ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറാതെ ആളുകൾ ഇപ്പൊ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അവിടെ ഒരു വെളിച്ചം അല്ലെങ്കിൽ ഫാൻ ഉൾപ്പെടുന്ന കാര്യങ്ങൾ അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതിന് മറ്റുള്ള റൂമുകളിലോ അല്ലെങ്കിൽ ഇടങ്ങളിലോ നമ്മുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഈ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വരുന്ന മാസങ്ങളിലത്തെ ഉപയോഗത്തിന്റെ ഒരു മാറ്റം വരുത്താൻ ആ വീട്ടുകാർക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള കുട്ടികൾ ഉൾപ്പെടെ സ്റ്റുഡൻസ് ഉൾപ്പെടുന്ന ആളുകൾക്ക് പറ്റുമെന്നുള്ളത് പല സോഷ്യൽ മീഡിയയിലും വരുന്ന പല റിപ്പോർട്ടുകളും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. മാഡം കൂടി ഒന്ന് അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ബോധ്യം വരുന്ന കാര്യവുമാണ്. ഒബ്ജക്റ്റീവ് ആണല്ലോ ക്ലീൻ എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പം ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ മാർക്കറ്റിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പുറമേ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ കണക്ഷൻ ഓൾറെഡി വീട്ടിൽ എടുത്തു കഴിഞ്ഞാല് അവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ട് കെ എസ് ഇ ബി റെഗുലർ ആയിട്ട് എന്തെങ്കിലും വെരിഫിക്കേഷൻ ചെയ്യുന്നുണ്ടോ? അതായത് പവർ ക്വാളിറ്റി അഫക്ട് ചെയ്യാത്ത രീതിയിലാണോ അവിടെ പ്രോപ്പറായിട്ട് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നതെന്ന് ഇപ്പൊ എന്തെങ്കിലും ഓഡിറ്റ് ഉണ്ടോ നമുക്ക്? ഓരോ ഉപഭോക്താക്കളുടെയും വീടിനകത്തുള്ള എക്യുപ്മെന്റിനെ വളരെ കൂലങ്കുശമായിട്ടുള്ള പരിശോധന ലൈസൻസ് ചെയ്യുന്ന രീതിയിലേക്ക് പ്രയാസകരമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഗൗരവമായ രീതിയിലേക്കുള്ള ഒരു നമുക്കിപ്പോ പ്രയാസമുണ്ട്. പക്ഷെ മറ്റുള്ള ഉപഭോക്താക്കൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന നോയ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇപ്പോ സാറിന്റെ വീടിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് പേഴ്സിലോ മറ്റോ ഒരു സിംഗിൾ പേഴ്സിൻ വെൽഡിംഗ് മെഷീനോ അല്ലെങ്കിൽ ആരുള്ള ഒരു സാധാരണകൾ വിട്ടുള്ള ഒരു ഉപകരണം ഉപയോഗിക്കുന്നു. നേരത്തെ പറഞ്ഞ ഉപഭോക്താവിന്റെ വീടിനകത്തുള്ള ഉപകരണങ്ങളിലെ എന്തെങ്കിലും സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇതര ഉപഭോക്താക്കൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന നോയ്സ് ഉണ്ടാക്കുന്ന സിസ്റ്റത്തിന് കാതലായ തകരാറുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ
നിശ്ചയമായിട്ടും ലൈസൻസിലേക്ക് ഇടപെടാൻ സാധിക്കും. അല്ലാതെ അവരുടെ വീട്ടിൽ ഒരു ഫാൻ അല്ലെങ്കിൽ ഒരു ഇസ്തിരി അല്ലെങ്കിൽ അയൺ ബോക്സ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ എ സി തുടങ്ങിയ എക്യുപ്മെന്റ് ഇന്ന രീതിയിലുള്ളത് എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ISX സ്റ്റാൻഡേർഡിന് അപ്പുറത്തേക്ക് ഉപഭോക്താവിന്റെ താല്പര്യങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നത് നടക്കുന്ന ഒരു രീതിയല്ല. ഭാവിയിൽ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്ഥാപനത്തിൽ ചിന്തിക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് തന്നെ അത് പിന്നീട് വരുന്ന ഒരു കാര്യമാണ്. ഈ എക്യുപ്മെന്റിന്റെ റേറ്റിംഗ് അല്ലെങ്കിൽ ഇന്ന നിലവാരത്തിലുള്ള പരിശോധന ഇപ്പോ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള പരിശോധനയാണ് നടക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. ഈയിടയില് ബില്ലിങ്ങിന്റെ ഇഷ്യൂ ഉണ്ടായില്ലേ, അപ്പോ ഒരു ഫാമിലി 10,000 അബോ ബില്ല് വന്നു പറഞ്ഞ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കാര്യം അന്വേഷിച്ചപ്പോ പറഞ്ഞത് അവര് ഏതോ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്തിരുന്നു, അപ്പോ അത് എർത്ത് ചെയ്ത് പോയിന്നാണ്. അപ്പൊ അത് ഇങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് ഈ എർത്ത് ചെയ്ത് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മളുടെ ഇപ്പോ മാഡം ചോദ്യം കംപ്ലീറ്റ് ആയോ? ആ കംപ്ലീറ്റ് ആയോ. നമ്മുടെ വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി മീറ്റർ ഉണ്ടല്ലോ, ലൈസൻസി KSEB സ്ഥാപിച്ചിട്ടുള്ള മീറ്ററുകളിൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ വീടുകളിലുള്ള മീറ്ററുകളിലും വൈദ്യുതിയുടെ ഈ രീതിയിൽ എർത്ത് ലീക്കേജ് ആയി സ്ഥാപനത്തിനോ ഉപഭോക്താവിനോ ആർക്കും ഗുണകരമല്ലാതെ ഒരു എന്താ പറയുക ദേശീയ നഷ്ടം അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്ന വൈദ്യുതി ഇന്ന രീതിയിലാണ് അറിയാൻ വേണ്ടി എർത്ത് ലീക്കേജ് എന്ന് പറഞ്ഞ ഒരു LED ലൈറ്റ് തന്നെ ഈ മീറ്ററിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളുടെ ഒരു ശ്രദ്ധാകാര്യത്തിൽ വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ചോദ്യത്തിൽ നിന്ന് ഉയരുന്നത്. എല്ലാ ഉപഭോക്താക്കും നിരന്തരം മീറ്ററിനടുത്ത് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ അവർ ആ കാര്യത്തിൽ അത്ര അറിയാത്തവരായതുകൊണ്ട് ഈ ഒരു പ്രശ്നം പലപ്പോഴും വന്നു കണ്ടിട്ടുണ്ട്. എന്തായാലും എർത്ത് ലീക്കേജ് ആയി സംഭവിച്ച കേസിൽ വൈദ്യുതിയുടെ ഉത്പാദനം അതിനനുസരിച്ച് അവിടെ നടന്നിട്ടുണ്ട്, അത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആ മീറ്റർ വരെ എത്തി മീറ്ററിൽ നിന്ന് കടന്നു വന്ന് നമ്മുടെ വയറിങ്ങിന്റെ മറ്റ് തകരാറ് മൂലമായിരിക്കും സാധാരണ ഈ കാര്യം സാധിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എഴുതിത്തള്ളാൻ സാധിക്കില്ല. പലപ്പോഴും ഉപഭോക്താക്കൾ ഒരു പരാതിയായിട്ട് ഇത് അടുത്ത ലെവലിലേക്കൊക്കെ വരാറുണ്ട്. ലീക്കേജ് ആണെന്ന് ഉള്ള ബോധ്യത്തിന്റെ പുറത്ത് സ്ഥാപനം ഈ പണം അടയ്ക്കാൻ തന്നെയാണ് സാധാരണ രീതിയിൽ പറയുന്നത്. ഇതല്ലാത്ത മീറ്ററുമായി ബന്ധപ്പെട്ട തകരാറുകളാണെങ്കിൽ ലൈസൻസിക്ക് കാര്യം പരിശോധിക്കാവുന്നതാണ്. പരിശോധിച്ചിട്ട് ഉപഭോക്താവിന്റെ ഈ താല്പര്യം കൂടി നിയമത്തിനകത്ത് നിന്നുകൊണ്ട് പരിഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. എർത്ത് ലീക്കേജ് സത്യത്തിലൊരു നഷ്ടമാണെങ്കിൽ അതിന് പണം അടയ്ക്കാത്തൊരു പ്രൊവിഷൻ നമുക്ക് ഇപ്പോ പറയാൻ പറ്റില്ല. ELCB പ്രധാനമായിട്ടും നമ്മളുടെ ആ വീടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ അവിടുത്തെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന, അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു ലീക്കേജ് ഉണ്ടായി അദ്ദേഹത്തിന് ഒരു വൈദ്യുത ആഘാതം ഏൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അദ്ദേഹം മാത്രമായിരിക്കും അല്ലെങ്കിൽ ആ വീട്ടിലെ ഒരു അമ്മ അല്ലെങ്കിൽ ആ വീട്ടിലെ കുഞ്ഞ് അവർ മാത്രമായിരിക്കും അവിടെ ഉണ്ടാകുക എന്നൊരു സാഹചര്യത്തിൽ ഈ ഒരു നിശ്ചിത നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അളവിനേക്കാൾ കൂടുതൽ നമ്മുടെ ശരീരത്തിലൂടെ ഭൂമിയിലേക്ക് ഒരു വൈദ്യുതി പ്രവാഹം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത ഏറ്റവും അപകടസ്ഥിതിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വൈദ്യുതി ബന്ധം ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആകുന്നത് മൂലം നമ്മുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു അവസ്ഥ ഈ എക്യുപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ELCB എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് ഇപ്പൊ നൽകുന്ന BPL കണക്ഷൻ ഉൾപ്പെടുന്ന സ്ഥലത്ത് ലൈസൻസി കാര്യം നിർബന്ധിക്കുന്നത്. അപകടരഹിതമായ ഒരു വൈദ്യുത വിതരണ സംവിധാനം ലക്ഷ്യമിട്ടാണ് സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ELCB എല്ലാവരോടും നിർബന്ധം പറയുന്നത്. അവരുടെ ജീവനേക്കാൾ വലുതല്ല ELCBയുടെ വില. ഹലോ സാർ, കേൾക്കാമോ? സാർ പറഞ്ഞോളൂ. സാർ, എന്റെ ഡൗട്ട് ഇന്ന് വന്ന റീസെന്റ് KCB ബില്ലിനെ കുറിച്ചാണ്. ഇന്ന് വന്ന ബില്ലിന്റെ രണ്ട് റീഡിംഗ് ഉണ്ടോ, അതായത് കൺസംപ്ഷൻ ഉണ്ടോ അതിന്റെ ആവറേജ് ഉണ്ടോ? കൺസംപ്ഷൻ വന്നത് ഞങ്ങൾക്ക് 507 ആവറേജ് വന്നത് 598 ആണ്. അപ്പൊ ഇതിന്റെ ഏതിന്റെ ബേസിലാണ് ഫൈനൽ ബിൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏവറേജ് നമ്മൾക്ക് അവിടെ കിടന്നോട്ട് വിഷയമില്ല. കൺസംപ്ഷൻ ഏവറേജിനേക്കാൾ കുറവല്ലേ സാറിന് വന്നിട്ടുള്ളത്? ഏവറേജ് അവിടെ ഫിക്സ് ചെയ്ത് അതിന് മുൻപത്തെ മാസങ്ങളിലെ 3 തുടർച്ചയായിട്ടുള്ള ബൈമന്ത്ലി ബില്ലുകളിൽ വന്നതിന്റെ ഒരു
ബൈ ത്രീ എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ് ഇപ്പൊ എവറേജ് സാറിന് വന്നിട്ടുള്ളത്. അവിടെ എടുക്കുന്നത് കൺസംപ്ഷൻ സത്യത്തിൽ റിയൽ ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ കൺസംപ്ഷന് അനുസരിച്ചാണ് വൈദ്യുതി ബില്ല് തയ്യാറാക്കി വന്നിട്ടുണ്ട് സാർ. ആ പാറ്റേൺ ഒന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ ബോധ്യമാവും. ഇനി എന്തെങ്കിലും അതിന് സംശയം ഉണ്ടെങ്കിൽ സാറിന് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യം ഓക്കെ. അപ്പൊ അല്ല, ഒരു ഡൗട്ട്, സാർ പറഞ്ഞത് കഴിഞ്ഞ മൂന്നും ബില്ലിലും കൂടി ആവറേജ് ആയിരിക്കും ഫൈവ് നയൻറ്റി എയ്റ്റ് എന്നാണല്ലേ ആവറേജ്? ആവറേജ് എന്ന് പറഞ്ഞ റീഡിംഗ് എന്താന്ന് കൂടി ഡൗട്ട് ഉണ്ടായി. അതാ ഇല്ലില്ല, ആവറേജ് എല്ലാവരും ഡിഫൈൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ലോക്ക്ഡൗൺ സമയങ്ങളിലൊക്കെ നമ്മൾക്ക് ഒരു കൃത്യമിടവേളയിൽ കൺസ്യൂമേഴ്സിന്റെ റവന്യൂ കിട്ടണ്ടേ, സ്ഥാപനമല്ലേ. അപ്പോൾ അവരുടെ ഇത്രയെങ്കിലും ഉണ്ടാകുമെന്ന കണക്കിന് നിയമാനുസൃതം തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ശരാശരി ബില്ല്. അതാ നിയമത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അവർ വെച്ചത്. അതിനേക്കാൾ മുമ്പ് തന്നെ സാറിന് കൃത്യമായ റീഡിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ശരിയായ ഉപഭോക്തന്റെ ബില്ലാണ് തന്നിട്ടുള്ളത്. സാറിന് വന്നിട്ടുള്ള ബില്ല് എത്ര എമൗണ്ട്? 3,466. 3,400 വന്നിട്ടുണ്ട്. അതില് സബ്സിഡി കുറച്ചിട്ടുണ്ടോ? അപ്പോ അതിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ടോ? മെസ്സേജ് അല്ലേ, ഈ പ്രാവശ്യത്തെ ബില്ലിൽ അവർ കുറക്ക് ചെയ്തു. ഇന്ന് വന്ന ബില്ല്, അപ്പൊ ഇന്ന് വന്ന ബില്ലിൽ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നൊരു ഡൗട്ടുണ്ട് സാറിന്റെ സ്ലൈഡ് എന്താ കേട്ടില്ല സാറിന്? ഞാൻ പറഞ്ഞത് സാറിന് കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. കേട്ട് ക്ലിയർ ആ. ഞാൻ ഒരു ഡൗട്ടുണ്ട് ചോദിക്കാൻ വന്നത്, സാറിന്റെ സ്ലൈഡില് കണ്ട മാക്സിമം ഫിക്സഡ് ചാർജ് 100 വരെ കണ്ട, അതായത് യൂണിറ്റിന് 7 രൂപ. നമ്മള് ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവാണെങ്കിൽ കൂടിയും ഫിക്സഡ് ചാർജ് പറഞ്ഞ 100 കണ്ട. പക്ഷെ ഇന്ന് വന്ന ബില്ലിൽ 220 ആണ് കാണിക്കുന്നത്. അതിനകത്ത് സാർ ഒന്നുകൂടി പറയാം, അതിനകത്ത് എത്ര വന്ന് സാറിന്? 220 അതെ, ഫിക്സഡ് ചാർജ് സാറിന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഞങ്ങൾ എന്തായാലും ഈ വെബിനാറിൽ ഇടാൻ കാരണം ഗാർഹിക ഉപഭോക്താക്കളുടെ കുറെ അധികം പ്രശ്നങ്ങൾ ഈ ഒരു ഒറ്റ ചാർജിനകത്ത് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം സംശയം ശരി സാർ. ഹലോ, സാർ പറഞ്ഞോളൂ. സാർ എന്റെ പേര് അഖിൽ എന്നാണ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ബില്ലില് പല സെക്ഷൻസ് ആയ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. അതില് സർചാർജ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുന്നത്, അത് എന്തിന്റെ ബേസിസിലാണ് കാൽക്കുലേഷൻ വരുന്നത്? സർചാർജ് നേരത്തെ ഇതിനകത്ത് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. കാര്യം എന്താ കാര്യം നമ്മളുടെ വൈദ്യുതി സാറിന് വന്ന സർചാർജ് ഒരു യൂണിറ്റിന് രണ്ടുതരം സർചാർജ് സർചാർജ് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളുടെ പുറത്തുനിന്ന് വൈദ്യുതി ഇമ്പോർട്ട് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന താപവൈദ്യുതി നിലയങ്ങളിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ വ്യത്യാസങ്ങൾ അനുസരിച്ച് നമ്മൾക്ക് ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിന് വേണ്ടി ഈ താരിഫും ഉൾപ്പെടുന്ന കാര്യങ്ങളുടെ അതോറിറ്റി ആയിട്ടുള്ള റെഗുലേറ്ററി കമ്മീഷന് നമ്മൾ ഈ കാര്യം കൃത്യമായ അവരുടെ ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ അവരനുവദിച്ചു തന്നിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഈ ഫ്യുവൽ സർചാർജ്. ഒരു യൂണിറ്റിന് 10 പൈസ എന്ന നിലയിൽ ഫെബ്രുവരി 15 മുതൽ മെയ് 31 വരെയാണ് നമ്മൾക്ക് ഈ ഒരു പീരീഡിലാണ് ഉപഭോക്താക്കളുടെ അതിനകത്ത് വാങ്ങാനുള്ളത് അല്ലെങ്കിൽ വാങ്ങിക്കാനുള്ള അർഹതപ്പെട്ടത്. അതാണ് അതിനകത്ത് കാണുന്ന ഫ്യുവൽ സർചാർജ്. പറഞ്ഞ ഒരു കാര്യം വെച്ച് മുൻപ് ഏതെങ്കിലും ഒരു ബില്ലിൽ നമ്മുടെ ഒരു ബാധ്യതയായി കിടക്കുന്ന ഡിഫോൾട്ടായി കിടക്കുന്ന അടയ്ക്കാൻ വിട്ടുപോയതായ അല്ലെങ്കിൽ ഡിസ്കണക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ മൂലം നമ്മൾക്ക് അടയ്ക്കാൻ അവിടെ കിടക്കുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അതിനകത്ത് ഉണ്ടെങ്കിൽ അതും സർചാർജ് തന്നെയാണ്. അത് അടുത്ത ബില്ലിലേക്ക് അത് കടന്നു വന്ന് അതിന് ഇൻട്രസ്റ്റ് അടക്കം സ്വാഭാവികമായിട്ടും വരും. അത് ബില്ലിൽ കൃത്യമായിട്ട് തന്നെ കാണാം. അതിന് എന്തെങ്കിലും അതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ബില്ല് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നുള്ളൂ. ഇതാണ് സർചാർജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം. സർചാർജ് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റിന്റെ 10% ബില്ലിലുണ്ടായിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം ബില്ലിലും അതൊരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഒരു 10% ആണോ അതോ കാലയളവിനനുസരിച്ച് മാറണമെന്നറിയാൻ വിശേഷമാണ്? 10% കിടക്കുന്നത് ഡ്യൂട്ടിയാണ്. നമ്മുടെ കറണ്ട് ബില്ലില് 10% എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ചാർജ് 1,000 രൂപയാണെങ്കിൽ ഡ്യൂട്ടി ആയിട്ട്
അതിനകത്ത് കിടക്കുന്നത് 10% കിടക്കുന്നത് കറണ്ട് ചാർജുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയാണ്. സാറ് പറഞ്ഞ ഫ്യൂൽ സർച്ചാർജ് എന്ന് പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കാം സാറിന്. കണ്ടിട്ടുണ്ടായിരുന്നേ നമ്മള് ഉപയോഗിച്ച യൂണിറ്റിന്റെ 10% സർചാർജ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഉപയോഗിച്ച യൂണിറ്റിന്റെ 10% ഉപയോഗിച്ച യൂണിറ്റിന്റെ 10% ഡ്യൂട്ടിയാണ്. അത് ഉപയോഗിച്ച യൂണിറ്റിന്റെ ചാർജിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് സർചാർജ് ഉപയോഗിച്ച യൂണിറ്റിന്റെ 10% സ്ലൈഡിൽ കണ്ടിരുന്നു. സ്ലൈഡിലല്ല, ഒരു യൂണിറ്റ് ഒരു പർട്ടിക്കുലർ നമ്മുടെ ബില്ലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഡ്യൂട്ടി ആയിട്ട് ടാക്സ് ആയിട്ട് വന്നത് യൂണിറ്റിന്റെ ചെലവ്. ഈ സി ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറഞ്ഞ് കിടക്കുന്നതിന്റെ 10% ഡ്യൂട്ടി അല്ലെങ്കിൽ ടാക്സ് ആയിട്ടുള്ളത്. മറ്റത് ഒരു യൂണിറ്റിന് 10 പൈസ നിരക്കിൽ ഫ്യുവൽ സർചാർജ് ആണ്. ഒരു യൂണിറ്റിന് 10 പൈസ ഫ്യുവൽ സർചാർജ് ആണ് നമ്മൾ അതിന് ബില്ലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ഈ പറയുന്ന ഒരു പീരീഡിൽ വാങ്ങാനായിട്ട് നിയമാനുസൃതമുള്ള ഒരു അധികാരം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് വാങ്ങിയത്. എനിക്ക് ഡൗട്ട് അറിയാം സാറേ, യൂണിറ്റിന് 10 പൈസ ഫിക്സഡ് ആയിട്ടാണോ അതോ കാലത്തിനനുസരിച്ച് മാറുന്നുണ്ടോ അറിയാനില്ല. ഇപ്പോ ഇപ്പോ ഈ February 15 മുതൽ May 31 വരെ റെഗുലേറ്ററി, കേരളത്തിലെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ KCB ലിമിറ്റഡ് എന്ന് പറഞ്ഞ ലൈസൻസിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഈ പീരീഡിലാണ് ഈ തുക. ഒരു പക്ഷെ ഇനി മറ്റൊരു ഘട്ടത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ 5 പൈസയാവാം, 1 പൈസയാവും, ഇല്ലാതെയാവാം, അല്ലെങ്കിൽ അത് ഇപ്പോഴുള്ള 10 വർദ്ധിക്കാം. അതൊക്കെ നമ്മളുടെ പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതി, അതിനുവേണ്ടി വരുന്ന ചെലവും, അത് ഈ സ്ഥാപനത്തിൽ എത്ര സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ ആഘാതം കുറയ്ക്കാനായിട്ട് ലൈസൻസികളെ ഈ ബിസിനസ് ഈ രീതിയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ദുർബല വിഭാഗവും എല്ലാവരും ഉൾപ്പെടുന്ന കൺസ്യൂമേഴ്സിനെ ഇതുപോലെ തന്നെ നിലനിർത്താൻ ആണ് ഈ ആഘാതം കുറഞ്ഞ ഈ ഒരു അറേഞ്ച്മെന്റ് റെഗുലേറ്ററി കമ്മീഷൻ അനുവർത്തിച്ചു പോരുന്നത്. അതാണ് ഫ്യൂൽ സർചാർജിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കേ സാർ, താങ്ക്യൂ. താങ്ക്യൂ സാർ. ഒരു ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോ സാറേ, ഒരു ബേസിക് ആയിട്ടൊരു ഡൗട്ട്. അതായത് ഈ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ആണല്ലോ ടെലസ്കോപ്പിക് താരിഫ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ സ്ലാബ് വൈസ് ആയിട്ട്, അപ്പൊ അങ്ങനെ വരുമ്പോൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുറവ് യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് റേറ്റ് കുറവ്, ഒരു ക്രോസ് സബ്സിഡി ആണ് അത് കൺവിസേജ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു 200 യൂണിറ്റ് യൂസ് ചെയ്യുന്ന ഒരാളും 201 വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വരുന്ന ഒരു റേറ്റ് തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മള് ഒരു സ്ലാബിന്റെ തൊട്ട് മുന്നിലുള്ള സമയവും ആ സ്ലാബ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴും വരുന്ന കൺസംപ്ഷൻ മാപ്പ് ഒരു യൂണിറ്റ് ആയിരിക്കും എക്സസ്, പക്ഷെ നമുക്ക് ഹ്യൂജ് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ സാറേ? തീർച്ചയായിട്ടും. നമ്മൾ ഇതിനകത്ത് അതെ ഞാനപ്പോ അതിന് സജഷൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല്, നമുക്കിപ്പം ഇതൊരു നോൺ ലീനിയർ ആണ്, ബേസിക്കലി ഇതൊരു നോൺ ലീനിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്പ്രഷനില്, ആ ഒരു നോൺ ലീനിയർ എക്സ്പ്രഷനില് നമ്മൾ ഈ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാല് ഒരു സ്ലാബ് വേരിയേഷൻ ഒഴിവാക്കാൻ പറ്റില്ലേ? സാറിന്റെ ചോദ്യം കംപ്ലീറ്റ് ആയോ സാറേ? കംപ്ലീറ്റ് ആയി. ഇതില് ആദ്യം തന്നെ ഇതിനെ ഇലക്ട്രിസിറ്റിയുടെ ഇതിൽ നിന്ന് പെട്ടെന്ന് ഞാൻ സാറിന്, സാറ് എന്തായാലും ഇൻകം ടാക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇൻകം ടാക്സ് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, KCB ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈസൻസി മാത്രമാണ് നമ്മൾ ഈ കാര്യത്തിന്റെ താരിഫിനെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇന്ത്യയുടെ മൊത്തം വരുമാനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ 500,000 രൂപ അല്ലെങ്കിൽ 250,000 അല്ലെങ്കിൽ 1,000,000 ഇതിലൊക്കെ 50 പൈസ, 1,50,050 പൈസയാണ് എത്തിച്ച 1,01,000 എന്ന് പറഞ്ഞൊരു എമൗണ്ടാണ് എത്തുന്നത്. അപ്പൊ നമ്മള് അപ്പൊ അടയ്ക്കേണ്ടി വരുന്നത് കേവലം 50 പൈസ അല്ലെങ്കിൽ 1 രൂപയുടെ അധിക വരുമാനം നമുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ കേന്ദ്ര ഗവൺമെന്റ് അല്ല 5 ലക്ഷത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞു 10 പോണില്ല 1 രൂപ അധികം ലഭിച്ചത് മൂലം നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് സാർ നൽകേണ്ട പണം എത്രയായിരിക്കും. ഞാൻ അതിനെ ന്യായീകരിക്കാനല്ല പറഞ്ഞത്, അതിന് ഈ ഒരു സംവിധാനം അനിവാര്യമായതുകൊണ്ടാണ് പലതരത്തിലുള്ള ചർച്ചകളും അതിന് റിഫൈൻ ചെയ്യാനൊക്കെ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ സാറിനേക്കാൾ മുൻപേ നമുക്കൊക്കെ ഇതിന ഈ ചർച്ചയിലേക്കൊക്കെ പങ്കെടുത്ത ആളുകളൊക്കെ തന്നെയാണ് നമ്മള്. നേരത്തെ പറഞ്ഞ 501 എന്ന് പറഞ്ഞ എമൗണ്ട് വന്നത് മൂലം, അതായത് 1 രൂപ വർധനവ് വരുമാനത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ പൗരൻ, അതിന്റെ കാരണത്താൽ ആ 1 രൂപ വർധനവ്, 1 രൂപയുടെ അധിക വർധനവ് മൂലം അടയ്ക്കേണ്ടി വരുന്ന ഇൻകം ടാക്സ് എത്രയായിരിക്കും? സാറൊന്ന് ആലോചിച്ച് നോക്കി. സാറിനോട് ഈ കാര്യത്തിന് നമ്മളല്ലോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സാറിന്റെ ന്യായമായ ചോദ്യത്തിന്റെയും തുക നിശ്ചയിക്കുന്നത് KCB ലിമിറ്റഡ് അല്ല, റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത് ഇന്ത്യ ഗവൺമെന്റിന്റെ 2003 വന്ന നിയമത്തിനോട് ചൂട് പിടിച്ചാണ്. റെഗുലേറ്ററി കമ്മീഷൻ നിരവധിയായ
പബ്ലിക് ഹിയറിംഗ്, അതായത് പൊതുജനങ്ങളുടെ ഹിയറിംഗ് ഒക്കെ നടത്തി കൂലങ്കുശമായ പരിശോധനകളും നിയമത്തിന്റെ അകത്തും പുറത്തും ദുർബല വിഭാഗങ്ങൾ തക്കല കാര്യങ്ങൾ നടത്തിയതിനു ശേഷമാണ് നമ്മൾക്ക് അനുവദിച്ചു തന്ന കാര്യമാണിത്. നമുക്ക് KCB ലിമിറ്റഡിനെ ഇക്കാര്യത്തിൽ കുറയ്ക്കാനോ കൂട്ടാനോ പറ്റില്ല. ഇത് നിശ്ചയിക്കാനുള്ള അധികാരം കേരള സംസ്ഥാനത്തിലുള്ള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ തന്നതുകൊണ്ടാണ് ഈ കാര്യമുള്ളത്. ഞാനത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാറിനോടൊന്ന് ശ്രദ്ധിച്ചു എന്നുള്ളൂ. അല്ലാതെ ഇക്കാര്യത്തില് സാറിന്റെ ചോദ്യം ഗൗരവം ഇല്ല എന്നല്ല പറഞ്ഞത്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്തു എന്നുള്ളൂ. സാർ അതിനെ അങ്ങനെ തന്നെ കണ്ടുപോകണം എന്നുള്ള അഭ്യർത്ഥന. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടോ? ഇതായിന്ന് തോന്നുന്നു അല്ലെ? സമയം ഒരുപാട് സമയം ഒരു ഇതായി തോന്നുന്നു നമ്മുടെ. ഇനി ആ പാർട്ടിസിപ്പൻസിന് ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ സാറിന്റെ മെയിൽ ഐഡിയും ഫോൺ നമ്പറും ഷെയർ ചെയ്യാം. അപ്പൊ കൂടുതൽ ഡിസ്കഷൻസ് അതിലാവാം. മാഡം ഒരു ഒരു മെയിൽ ഐഡിയും വാട്സപ്പും നമ്പറും ഞങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, തൃശൂർ ജില്ലയിലെ 150 പരാതികൾ നമ്മൾ നിലവിൽ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അതിനായിട്ടുള്ള ആ ഡെസ്ക് ഇപ്പോഴും ലൈവ് തന്നെയാണ്. പരാതി പരിഹാര ഡെസ്ക് ഇപ്പോഴും ഞങ്ങൾ സജീവമായിട്ട് തന്നെ നിർത്തുന്നത്. കാരണം ഈ സബ്സിഡി നൽകി ഈ പറയുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും കൂടെ നിർത്തുമ്പോഴും ഇനിയും ഇത്തരം സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്, മനുഷ്യരാണ്, ഉപഭോക്താവാണ്. അവരുടെ പ്രയാസങ്ങൾ ആവുന്നത്ര കുറയ്ക്കാനുള്ള ഉത്തരവാദിത്തോടുകൂടി തന്നെ സംഘടന ഇപ്പോഴും അത് ലൈവാക്കി തന്നെയാണ് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് നമ്പറും ഞങ്ങളുടെ സംഘടനയുടെ തൃശൂർ ജില്ലയിലത്തെ ഇമെയിൽ ഐഡിയും നിലവിലുള്ളതാണ്. അത് മാഡത്തിന് അവിടേക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ അത് വാട്സപ്പ് മുഖാന്തരം തരാം. അങ്ങനെ തന്നാൽ ഞങ്ങൾ ഇതിനകത്ത് പ്രദർശിപ്പിക്കാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട് ഈ ഇതിനകത്ത് തന്നെ. അപ്പൊ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. അതിനൊരു ഡെസ്ക് തന്നെ ഞങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. അതില് അസിസ്റ്റന്റ് എഞ്ചിനീയർമാര്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാര്, സീനിയർ സൂപ്രണ്ട്മാര് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ തലത്തിൽ ജോലി ചെയ്യുന്ന ഓഫീസർമാരെ ക്രോഡീകരിച്ച് ഒരു വിപുലമായ സംവിധാനം തന്നെ ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ മേഡത്തിന് അയച്ചു തരാം. അത് ഇവരുടെ ഈ പറയുന്ന മാന്യ ഉപഭോക്താക്കൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് അയച്ചാൽ ഞങ്ങൾ കൃത്യമായി തന്നെ ആ കാര്യത്തിൽ പരിശോധിച്ച് വ്യക്തമായി തന്നെ ആ കാര്യത്തിൽ പരിഹരിച്ചു തരാം. ഹലോ, ഹലോ മിസ്, മിസ് ഞാനൊരു സജഷനും കൂടെ ചോദിക്കുവായിരുന്നേ. ഇന്നത്തെ ക്ലാസിന്റെ സെഷന്റെ ഒരു റെക്കോർഡ് വീഡിയോ കൂടെ ഒന്ന് പാർട്ടിസിപ്പൻസിന് മെയിൽ ചെയ്യുമായിരുന്നെങ്കിലേ, ഇറ്റ് വിൽ ബി വെരി ഇൻഫോർമേറ്റീവ് ഫോർ അസ് ഓൾസോ. മാഡം, ഞങ്ങളത് ആ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ ഐ ഡി വഴി ഞങ്ങൾ അത് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. വേറെ ഡൗട്ടുകളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നണം. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ. ആദ്യമായി തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ലിനെ കുറിച്ച് ഞങ്ങളൊരു വെബിനാർ നടത്താൻ ആലോചിച്ചപ്പോ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും പ്രോത്സാഹനവും തന്ന ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ മാനേജ്മെന്റിന് ആദ്യമായി തന്നെ നന്ദി പറയുന്നു. പിന്നെ ഇന്നത്തെ ഈ സെമിനാർ, ഈ വെബിനാർ ഇത്ര ഇൻഫോർമേറ്റീവും ഇന്ററാക്റ്റീവും ആവാൻ കാരണം നമ്മുടെ സ്പീക്കറായ ദിലീപ് കുമാർ സാർ തന്നെയാണ്. അപ്പോ നമ്മുടെ ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സാറ് നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും വളരെ വിശദമായി തന്നെ മറുപടി തന്നു. അപ്പൊ സാറിന് എല്ലാവരുടെയും പേരിലും ഞങ്ങളുടെ AAA ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ അവസാനമായി ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരും വളരെ സജീവമായി തന്നെ പങ്കെടുത്തു. അപ്പോ ഇനിയും ഞങ്ങളുടെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ എല്ലാ പരിപാടികളിലും എല്ലാവരുടെയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. സാറേ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലേ? ഓ ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ ഞാൻ ലീവ് ചെയ്തോട്ടെ സാറേ? ആണോ? അല്ല, അതൊന്നും പറ്റാതെ നോക്കൂ. നിങ്ങളാണ് ഇതിൽ പൊരിച്ചത്.
ടാക്സ് ഒന്നും എനിക്ക് ഇഷ്ടം രണ്ടു മണിക്കൂർ വന്നില്ല കേട്ടാ, പെട്ടെന്ന് പറഞ്ഞായിരുന്നു.